നൂറ് പ്രാവശ്യം പറഞ്ഞാ ഞാൻ ഈ വഴി എടുക്കണ്ട എടുക്കണ്ടെന്ന്. ആരെ കെട്ടിക്കാൻ എടുത്ത? ചേട്ടനെ കല്യാണല്ലോ, ചേട്ടനെ കെട്ടിക്കാൻ. അതെ, നിന്നെ കെട്ടിക്കാൻ വേണ്ടിട്ട്. എന്റെ പൊന്നേട്ട, രാഹുകാലത്തിന് മുമ്പ് എത്തണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്റർ വിളിക്കണം. ഹെലികോപ്റ്റർ വിളിക്കണമെങ്കിൽ പിന്നെ രാഹുകാലം നോക്കേണ്ട കാര്യമില്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോ തൂങ്ങി ഇറങ്ങണമെന്നൊരു പ്രശ്നമേ ഉള്ളൂ. അയ്യേ, എന്നാ അടുത്ത പഞ്ചായത്തിലെ ഗട്ടറിൽ കൂടി ചാടിക്കാം. അത് പറ്റൂല, അത് ടാർ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച. ആ കഴിഞ്ഞ ആഴ്ച ടാർ ചെയ്തതാ, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുക. കേട്ടോ, എന്തോ കണ്ണു തുറന്നു നോക്കണം, പഞ്ചറാണ് ഊളെ. ഊളെന്ന് വിളിക്കാത്തട്ടാ, വിളിച്ചത് എന്തു ചെയ്യണം ചേട്ടൻ? എന്താ ചൂടാണ്, തരുന്ന പഞ്ചറായി പഞ്ചറാക്കി മാങ്ങാണ്ടി വിഘം വെച്ചിട്ട് ഭാര്യനെ പറ്റിക്കിറങ്ങിയേക്കണം. തന്റെ ഫസ്റ്റ് നൈറ്റ് കുളം ഓടും. ആദ്യ രാത്രി ആഘോഷിക്കാൻ പോണോനെ ഇങ്ങനെ ശപിക്കലടാ പൊന്നു പോലെ. പേടിക്കണ്ട വിജി, ഫസ്റ്റ് നൈറ്റ് ഒന്നും കൊള്ളാവില്ല. ഇത് മാറ്റിയില്ലേ നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുമോ? നിങ്ങൾ അതിലേക്ക് കേട്ടോ, ഈ വണ്ടി എ സി ഉണ്ട്. വിജിമോളെ വാ, ഇവിടെ ഇരിക്ക, വാ ഇരിക്കേ. ആരും മണവാളിന് സീറ്റ് കൊടുക്കണല്ലേ, പാവം മണവാള. രാമേന്ദ്ര വേണമെങ്കിൽ ഇവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓ വേണ്ട, എവിടെ നിന്നോളാം, നിൽക്കാനാണ് നിന്റെ വിധി.
വിജി അതല്ല നീങ്ങണ വന്നേ അതൊക്കെ പിന്നെ ചുടാന്ന് പോരുമ്പോ ചൂലൂടെ എടുത്തോ ചൂലെടുത്തോ അതെ അച്ഛാ ഇത് അച്ഛൻ ഇന്നലെ കണ്ട എപ്പിസോഡല്ലേ എന്തായാലും എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ആ സായുജ്യത്തിലെ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനാണെന്ന് ഇപ്പൊ അറിയാൻ പറ്റും കഷ്ടം കുഷ്ടം നീ പൊളി അവിടെ ഇരിക്കുമ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നോക്കിപ്പോ കാണാനില്ല അപ്പഴാ ടെൻഷനായി ആ മതി അത് ചത്ത് കാണും നീട ഇറങ്ങിക്കേ രാവിലെ ശരിക്കും അങ്ങനെ പോകാൻ പറ്റില്ല നീ ഫോൺ തന്നെ കുത്തിക്കൊണ്ടിരിക്കണമെന്ന് കഴിച്ചിട്ട് പോവോ ഇത് ഞാൻ കണ്ടതാ ഡേ ഈ ടാങ് നിറഞ്ഞോന്നും ആരും കാണുന്നില്ലേ ചുമ്മാ കഥയും പറഞ്ഞോണ്ടിരുന്നോളൂ ഇനി രണ്ടാഴ്ചത്തേക്ക് പറമ്പ് നനയ്ക്കണ്ട വെറുതെ ദേ നീ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ആ സി എം എസ് പോയ പിന്നെ തേജസ് കൊടുത്തിട്ട് തിരക്കായിരിക്കും കഴിക്കുന്നില്ലേ സമയമില്ല ഞാൻ അർഹുമണിക്കട കിടന്ന് വിളിച്ചോളാം ബിജി പറമ്പിൽ കോഴി കയറിയേക്കണ കണ്ടില്ലേ അമ്മിപ്പളെ ഏറ്റൊന്നും കഴുകില്ലേ ഒന്ന് പോടാ മതി മതി നീ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചോ ബാക്കി പേപ്പറൊക്കെ എടുത്തോ റേഷൻ കാർഡ് എടുത്തായിരുന്നു റേഷൻ കാർഡ് എന്തിനാ ഇന്റർവ്യൂ ആ വൈകിട്ട് വരുമ്പോ മണ്ണെണ്ണ അരിയും വാങ്ങണ അതിന് അമിത്ര പഞ്ചസാര തന്നെ ആ ഇപ്പഴാ ഓർത്തെ കുറച്ച് പഞ്ചാര കൂടെ മേടിച്ചോണേ എനിക്ക് പഞ്ചാര വേണ്ട ഹിമേ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടോ മോളെ എന്ത് ചെയ്യാൻ ചേച്ചി എത്ര കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയതാ എന്നിട്ട് അങ്ങേരുടെ ദേഷ്യത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്റെ അടുക്ക നടക്കില്ലല്ലോ അവന്റെ ഈ ദേഷ്യമൊന്നും കൊട്ടടക്കടെ വലിപ്പവും വെച്ചോണ്ട് അവന്റെ ഒരു ദേഷ്യം ഇനിയിപ്പോ എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ പാട്ടൊക്കെ പഠിച്ചിട്ട് അങ്ങേരുടെ ദേഷ്യം മാറാണെങ്കിൽ അങ്ങ് മാറട്ടെ അവന്റെ സ്വഭാവത്തിനെ അവൻ അച്ഛനെ കൊല്ലാണ്ടിരുന്നു ഞാൻ ഈ ജിമ്മി കിംഗ് കമ്മലിന്റെ ഒരു ആഘോഷം ആലോചിക്കുന്നിരുന്നിട്ട് മാഷ് അറിയാമോ ഇപ്പൊ വേണ്ട മാഷ് റെഫർ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാ മതി അമ്മേ നന്നായി വരട്ടെ ചിരിപ്പിച്ച് കൊല്ലോ ഞാൻ ഷൂസ് എടുക്കാൻ വന്നാ എന്നിട്ട് വായിക്കണേ ചരമക്കുളൊക്കെ ഉള്ള പടം വരണ്ടേ വെയിറ്റ് ചെയ്യട്ടാ അവള് നിന്നോട് വല്ലതും പറഞ്ഞ ഇല്ല ഈടായിട്ട് നീ നല്ലോണം പാട്ട് പാടുന്നുണ്ടോ എന്റെ പൊന്നളിയ ഞാൻ കക്കൂസിൽ ഇരുന്നൊന്ന് പാടി അപ്പൊ തുടങ്ങി എനിക്ക് എം ജി ശ്രീമാരുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഈ ബോറടി യന്ത്രത്തിന്റെ മുമ്പിൽ കൊണ്ട് നിന്റെ പാട്ട് പഠിത്തം കഴിഞ്ഞോടാ ഇല്ല എന്ത് മോളെ ഹിമേ ആ പശുവിന് ഒന്ന് മാറ്റി കെട്ട് മോളെ നീ ഒന്ന് വണ്ടി എടുക്കാൻ അവിടെ നീ പകരാ ചേട്ടാ ഈ ബാഗൊന്നും ഓടിച്ചേ എന്തു ചേട്ടാ നോക്കണേ എല്ലാരുടെ മടിയിൽ ബാഗാ ഇനി ഡ്രൈവറിനോട് പൂക്കിളിയുടെ ഇറങ്ങിക്കോ അയ്യോ കറിയാണോ കറിയല്ല കറ നീ ഒളിവിൽ പോയാൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോടാ
സിൻഡോ സൈമൻ അടുത്താണോ നിന്റെ കളി? ഞാൻ ഒളിവി പോയതല്ല സാറേ. പിന്നെ പേടിച്ചിട്ടാ? ഈ യൂണിഫോമിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നീ നിന്ന് കിളുത്തുന്നോടാ? നിന്റെ ഭാവം തരാ. എന്റെ അടുത്ത് കളിച്ചാ നിനക്ക് അറിയില്ല. കാലും കൈ കൂച്ചു കെട്ടിട്ട് എന്റെ അമ്മയുടെ അകന്ന ബന്ധുവായി പോയി. സൈമൻ ചേട്ടായി എന്ന് വിളിച്ച് തിങ്കളാഴ്ച തരാന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് എത്ര നാളായടാ ഈ കാണുന്ന പകിട്ടേക്കുള്ളൂ. ഞാനിങ്ങനെ പകുതി ചന്തിയിലിരിക്കണ എന്താന്ന് നിനക്കറിയാമോ? ഇരുന്നാ മൂലക്കൊരു നിന്നാ മുട്ടുവേദന. ദേ ദിവരി ടീം തട്ടിക്കഴിഞ്ഞാലേ ദിദീക്കുടിയാണ് ഗ്യാസ് പോണത്. കാശിയാണ് സത്യമായിട്ടും ഇല്ലാഞ്ഞിട്ട വെള്ളിയാഴ്ച തരാം. വെള്ളിയാഴ്ച ഓ ദേ ആ അതൊക്കെ ഗാജി വന്നിട്ട് ആ എന്താ റാണി ലഡു ഒക്കെ ആയിട്ട്. ഒടുവിൽ എന്നെ കാണാൻ വന്ന 31-ാമത്തെ പയ്യന് എന്നെ ഇഷ്ടായി സാർ. അടിപൊളി. എങ്ങനെ ഇഷ്ടമായിരിക്കും? റാണിക്ക് ചക്കനെ കിട്ടാൻ വേണ്ടി ഇന്നലെ അങ്ങോട്ട് പാറവെട്ടി പള്ളിയിൽ മേഘത്തിന് കത്തിച്ചു പ്രാർത്ഥിച്ചോളൂ. ഞാൻ വിളിച്ചാ വിളിപ്പുറത്താണ് പുണ്യാളൻ. 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് അവര് പറയുന്നു. അടിപൊളി. ചക്കനെ വിളിക്കുന്നു. എടുക്കാണ് ചെലപ്പോ 6 മാസം എന്നുള്ളത് 6 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കുമെന്ന് പറയാനായിരിക്കും. ഈ പുണ്യാളുടെ ഒരു കാര്യം എടുക്ക്. സംസാരിക്ക. ഹലോ ഇളവ് വർഗീസ്. തന്നോട് ഞാൻ എത്ര കാലമുണ്ടോ പറയണത്? കുട്ടികളില്ലാത്തതിന് ആ പാറവെട്ടി പള്ളി പോയിട്ട് ഒരു മെഴുകുത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് ചക്കനെ കിടി. എന്റെ സാറെ ഞാനും ഇവിടെ ഇരുന്ന് അവൾക്ക് വീട്ടിലിരുന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അത് ശരിയാണല്ല. എന്റെ ജീവിതം മെഴുകുതിൽ ഉരുക്കുന്ന പോലെ ഉരുക്കി തീരും. വിഷമിക്കല്ലേ. പുണ്യാളൊരു വഴി കാണിച്ചു തരും. എന്താ റാണി? ആ കല്യാണം നടക്കില്ല സാറ്. ആ ചെക്കന്റെ തള്ളക്കനെ ഇഷ്ടായില്ല. റാണി വിഷമിക്കണ്ട. ഇപ്പൊ പള്ളിന്റെ ഇറക്കിലായിട്ട് പുതിയ പള്ളി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ പോവാ. നല്ല ശക്തിയുള്ള പുണ്യാളനാണെന്നാണ് പറയണത്. ഇത് മാഡത്തിന്റെ വണ്ടിയാണോ? അതെ. എന്താ? മാഡത്തിന്റെ വണ്ടി ഇവിടുന്ന് മാറ്റണം. എന്റെ വണ്ടി വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല. എന്നാ രാമേന്ദ്രൻ ഒരു കാര്യം ചെയ്യ്, ഒരു കൊടയും പിടിച്ച് അതിന്റെ മേളിൽ കയറിയിരിക്കും. കാലം കുറെയായി ഞാൻ എന്റെ വണ്ടി ഇവിടെ വെക്കാൻ തുടങ്ങിയിട്ട്. അതിലെ കാക്ക തൂറാൻ പറ്റത്തില്ല. പിന്നെ എന്റെ വണ്ടി എന്താ? ഞാൻ തവിട് കൊടുത്ത് മേടിച്ചാണോ? ഒന്ന് പോയേ രാമേന്ദ്ര. എന്താ സാർ? ഈ കരുണായിരുന്നായ വെടിയോ വെച്ചത് ഇവന്മാരാണല്ല. ഇന്നലെ വൈകുന്നേരം വന്ന് സറണ്ടറായി. ഇവന്മാര് തോക്കേതോ തോട്ടിന് വലിച്ചെറിഞ്ഞു. ഇവർക്ക് എറിഞ്ഞാ മതിയല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മളാണല്ല. ഏറിയൊക്കെയ്തോ? ഡീസൽ അടിച്ചോ? ബ്രേക്കൊക്കെ ചെയ്തല്ലോ? വഴിക്കെടുക്കോ? എന്റെ സാറേ, ഈ രാമേന്ദ്രൻ വളയം പിടിച്ചിട്ട് എന്തെങ്കിലും വണ്ടി വഴി കിടന്നിട്ടുണ്ടോ? ആ വിട് വിട്. എങ്ങാനും തോക്ക് വല്ല മോശ സ്ഥലത്താണെങ്കിൽ ചലോ. നിന്ന് നേമർ കളിക്കാതെ എനിക്ക് പോവാൻ നോക്ക് ചെല്ലി. കോച്ചിന്റെ ടീമിനാണോ ബെസ്റ്റ് ആണോ? കോച്ചിന്റെ ടീം വിപ്ലവം കൊണ്ട് കവിത എഴുതുന്നവർ. അർജന്റീന ആണല്ലേ, അത് കണ്ടേ. ക്രഷ് ഒന്നും വേണ്ട. ചെല്ലി ചെല്ലി പോ. നാലരടെ വണ്ടിയില്ലത്. അപ്പൊ മണി 4:30. നാലരക്കെന്താ കുഴപ്പം? നാലരക്കൊന്നുമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഏതാണ് അവള്? ഏതാണാവോ? ഓരോന്ന് വരും. ഈ വ്യാഴാഴ്ചത്തെ ഇന്റർവ്യൂ എങ്കിലും മര്യാദയ്ക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്ക്. ഒരു കൊല്ലമായി എന്റെ മോൻ ജോലിയില്ലാതെ കുത്തിയിരിക്കണം. എടാ, ജോലി ഇല്ലാത്ത ദുബായിക്കാരന് പട്ടിയുടെ വിലയാ. ഒരു കൊല്ലമായിട്ട് അമ്മ ഇതന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്?
എന്റെ മോനെ, നീ ആ ഇന്റർവ്യൂവിന് പോയോ? നീ ഇരുന്ന് കൊടുത്താ മതി. മാധവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. നിന്റെ എക്സ്പീരിയൻസ് വെച്ച് കിട്ടേണ്ട ജോലിയല്ലേ ഇത്. എന്റെ അമ്മ എനിക്കിതൊക്കെ അറിയണ കാര്യമില്ല, ഞാൻ പൊക്കോളാന്നേ. എന്ത് അമ്മക്ക് നാവ് കഴിക്കണില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട്? ഇല്ലടി, എന്തേ എടാ ചെക്ക, വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പോയി പഠിക്കാൻ നോക്ക്. അവളുടെ പാത്രത്തിന് ഞാൻ കറ പറ്റിയത് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, അവളെ കൊണ്ട് തന്നെ ഷർട്ട് അലക്കിപ്പിക്കും. രാത്രി ഷർട്ട് അലക്കാൻ നടക്കുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ അവന് ഓരോ ഐഡിയ ഇട്ട് വന്നിരിക്കണം. ഹലോ, ഇന്നലെ ചോറിനും മോരൂട്ടാനും മെഴുക്കുറ്റിയായിരുന്നല്ലേ? ആ കറിയുടെ പകുതി എന്റെ ഈ ഷട്ടിലുണ്ടായിരുന്നു. ചേട്ടനും പണിയിട്ടല്ലേ. സോറി. സോറിയാ? വന്നേ, വാ. ഒരു പീറ്ററിംഗ്ല എന്റെ ഷട്ട് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ എനിക്ക് പോയതേ ഖത്തറിലേക്ക് പോകാനുള്ള ഒരു ഇന്റർവ്യൂ. അപ്പൊ ചേട്ടൻ ജോലിയൊന്നുമില്ലേ? ഇല്ല, ഉണ്ടായിരുന്നു ഇവിടെയല്ല, ദുബായില്. അത് രാജിവെച്ചിട്ട് പുതിയ ജോലിക്ക് കയറാണ്ട് നിക്ക. എന്തൊക്കെ അറിയണ്ടേ? അല്ല ചേട്ടാ, ഞാനിപ്പോ എന്താ വേണ്ടേ? വേണമെങ്കിൽ ഷർട്ട് അലക്കി തരാം. അയ്യോ, അലക്കാന്നല്ല, അലക്കണം. ചേട്ടൻ കാര്യായിട്ട് പിന്നെ അലക്കലും തേക്കലൊക്കെ ഇങ്ങോട്ട് നോക്ക്. അലക്കലും തേക്കലൊക്കെ പെട്ടെന്നായിരിക്കണം, ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ ദുബായ് പോവും. പിന്നെ ഈ ഷർട്ട് ഏറാൻ ചെലപ്പോ കുട്ടിക്ക് ദുബായ് വരെ വരേണ്ടി വരും. സോപ്പിട്ട് അലക്കണേ. അവിടെ ബസ്സിൽ വെച്ചാ ചാണ്ടി വിവേക് മദനു, ഞാൻ അമൃതേഷ്. ഇവിടെ കുഴൂർന്ന ഗ്രാമത്തിൽ നിന്ന് വെള്ളാണിച്ചിറ. മനസ്സിലായില്ലേ? നല്ല മഴയും നല്ല പുഴയും നല്ല കാടൊക്കെയുള്ള. ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരുന്നു. ആ പുഷ്പാംഗതൻ തെണ്ടി IAS നമ്മുടെ കളക്ടർ കാണ്ടടാ നീ. എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. നീ എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുക അല്ലേ? അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നടക്കണം. നിനക്ക് വല്ല ബാങ്കിൽ ജോലിക്ക് പോകാൻ പാടില്ലടാ. എന്താ ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ആയിട്ട് വന്നേക്കണത്? IAS ആദ്യമായിട്ട് താനാണ് എടുത്തത്. ഇവിടെ എത്ര പേരുണ്ട് IAS എടുത്തത്? തന്റെയൊക്കെ വിചാരം എന്താണ്? പാബ്ലോ എസ്കോബാറിലായിരുന്നോ ഇത്ര ചാടാ? താ ഇങ്ങോട്ട് പാ കേട്ടാ, എന്നിട്ട് തൊടാൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ ഇവിടെ ദേ എന്റെ വാഴകളുടെ ഇടയിൽ എന്റെ വീടിനടുത്ത് ദിവിടെ നിപ്പണ്ട്. ഇങ്ങോട്ട് പാ, എന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല നിനക്കൊന്നും. മനസ്സിലായടാ പുഷ്പാംഗത? സാറേ, എനിക്ക് ഷൂട്ട് എക്സൈറ്റ് ആണ്. എന്താടാ എന്തോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകണല്ലേ എന്ന്? അങ്ങനെ കേരള പോലീസ് ഉണ്ടപാടാക്കി കളയില്ലടാ. എനിക്ക് നെഗറ്റീവ് അടിക്കുന്നു. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണല്ലേ? എനിക്ക് വയറുവേനയാണ് സാറേ, എനിക്ക് ബാത്റൂമിൽ പോണം. സാറേ ആ ടർപ്പായൊന്ന് നോക്കിയേ. എന്താ സാറേ? ഈ പനനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇത്തിരി മണ്ണും വാരിട്ടൊക്കെ കേസ് ചെയ്യാൻ ഏറ്റോളാം. എന്തൊരു പാടാണ് നോക്കിയത്. വണ്ടിക്ക് എന്തോ ചെറിയ മിസ്സിംഗ് ഉണ്ടല്ലോ. വലിയ ഓർമ്മ പോട്ട് തുടങ്ങിയതാ. എന്തിപ്പൊരു മിസ്സിങ്? അതെ, മോന്തല്ലി പൊട്ടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? സിലിണ്ടർ വർക്ക് ചെയ്യണല്ലെന്നാ തോന്നണത്. ഇഞ്ചക്ടറിന്റെ നോസിൽ കാർബൺ കയറിയായിരിക്കും. മിക്കവാറും ഫ്യൂൽ ഇഞ്ചക്ടർ മാറ്റേണ്ടി വരും. കറുപ്പായ പൊക്കാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ. സഹായിക്കുന്ന ഇഷ്ടല്ലേ. മിണ്ടാണ്ട് കേടാ. സത്യ സാറേ, സാറേ അവനെ കൊണ്ട് പോയിക്കോ, ഞാൻ വണ്ടി ഒന്ന് കാണിച്ചിട്ട് വന്നേക്കാം. ശരി സാറേ, അവനും കൂടെ ഇറക്ക്. ചെറിയൊരു മിസ്സിങ്. വലിയ ഒരു സിലിണ്ടർ വർക്ക് ചെയ്യുന്നില്ല. ഈ ഇഞ്ചക്ടറിന്റെ നോസിലെ കരി കയറിയിട്ടുള്ളായിരിക്കും. ഇഞ്ചക്ടർ മാറ്റേണ്ടി വരും. മാറ്റാ, വണ്ടി വിടുകയാണെങ്കിൽ ഞാൻ മാറ്റി തരാം. സാറേ ഞാനേ പിന്നെ
എവിടെ കാർപ്പറ്റിലെ കാര്യ എന്ത് കുട്ടികളിയാ ശരിയാ കളക്ടറെ തെറി പറയുന്നത് ഒരു കളി പോലീസുകാരെ പറ്റിച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് കൂടെ ഓടിക്കുന്നത് മറ്റൊരു കളി പിന്നെ കഞ്ചാവ് ഹാഷിഷ് ബ്രൗൺ ഷുഗർ മുതലായ രസകരങ്ങളായ കളി വേറെ ഉണ്ടായിരിക്കും അങ്ങനൊന്നും ഇല്ലെങ്കിൽ സാറപ്പ എത്തിച്ചേർക്കല്ല സാറേ മകനാ നീ സത്യം പറഞ്ഞോ നീ ആരാ സാറിന്റെ ചോദ്യം തന്നെ തെറ്റാണ് സാറേ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇതുവരെ ആരാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇനി സാറിന് സാധിച്ചെങ്കിൽ സാർ വലിയ മനുഷ്യനാണ് അതെ ഇവനി ഇതേ ഇവിടുത്തെ മുഴ കണ്ട അതിന് വല്ല അടിയും കിട്ടിയിട്ടുണ്ടോ സാറേ സാറേ ഇനി ഇവനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഇവനെ ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തു നിന്റെ മേലെ ഒരു പെണ്ണെ ചുറ്റിച്ചിരുന്ന് കറങ്ങണ്ട് പിന്നെ ഈ സ്ത്രീ ഇരിക്കുന്നവർ ഞാൻ പറയുന്നില്ല ഒപ്പിടിപ്പിച്ചിട്ട് ഈ സാരിനോട് എവിടെയെങ്കിലും പോകൃദേശേ നീ ഇനി ശൗചാലയത്തിൽ പോകുമ്പോ പോലും രാത്രി പറഞ്ഞ അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ് ആയിരിക്കും വായ കൊള്ളാത്തത് വല്ലതും ഇങ്ങനെ പറയുന്നേ ഉള്ളൂ സാറേ അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല വല്ലപ്പോഴും സമയം കിട്ടുമ്പോ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു കൊടുക്കണം പോട്ടെ സാറേ ഒന്ന് പോടറക്ക പറ ഇല്ല ഇല്ല ആ അവനൊരു ഇന്റർവ്യൂ പോയെന്നും പറഞ്ഞു വാതിലും അടച്ചിരിപ്പ നീ ഒന്ന് വിളിച്ചു നോക്കിയേപ്പം വന്നേക്കണ്ടോ ഇത് വേണ്ടാത്തൊന്നും നീ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ഇടണമെന്ന് വിചാരിക്കല്ലോ അയ്യപ്പ നീ ഒന്ന് പോയി തരൂ ഞാൻ പോയി തരാം പക്ഷേ പ്രണവം ക്ലബ്ബുകാരുടെ കളി പ്രാക്ടീസിനൊന്നില്ലെങ്കിൽ അറിയാലോ ഞാൻ തോണി നോക്കി കാണിക്കും ശവക്കോട്ട പറമ്പിലെ കളി മനുഷ്യനോട് ഡിപ്രഷൻ അടിച്ച് പൊളി നിൽക്കണോ അവന്റെ ശവക്കോട്ട അപ്പൊ നീ ഇന്റർവ്യൂ ഒളിഞ്ഞിട്ടിരിക്കണേന്ന് പറഞ്ഞല്ലോ അമ്മ ആ ഞാൻ അങ്ങോട്ട് പോവാലേട്ടാ ചെറുക്കനെ പ്രാന്താണ് വെല്ലോട് തെറിഞ്ഞ വട്ടൊടിഞ്ഞു ഒന്ന് പോടാ അവിടുന്ന് ആ എന്നാച്ചൊന്ന് കേറിക്കൂട് മാന്ന് വല്ല കഴിച്ചിട്ട് പോയി കിടക്കടാ ജിത്തു എന്നാണല്ലേ പേര് അന്ന് ഷർട്ട് വന്ന് പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു ദുബായിക്ക് പോയിട്ടുണ്ടാവുന്നു അതിനെ നടക്കൂലോ എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടില്ല അയ്യോ പിന്നെ ഈ ഒരു അവസരത്തിൽ പറയാവോന്ന് അറിയില്ല ആ ഷർട്ടിലെ കറകളയാൻ വേണ്ടി തേച്ചൊരിച്ച് കഴിയപ്പോ അത് കീറിപ്പോയി ഷർട്ടല്ലേ കുഴപ്പമില്ലല്ലോ ജിത്തു മൂഡ് ഓഫ് ആണോ എനിക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ജോലിയ ആ കിട്ടില്ല ദുബായിക്ക് പോണെന്ന് ജാടയൊക്കെ കാണിച്ച് വെറുതെ മറ്റേ ഷർട്ട് കീറി പോയണ്ടേ ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പീറ്റർ ഇംഗ്ലണ്ട് തന്നെയാ ദാ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതെ ഡെസ്പാവൊന്നും വേണ്ട കേട്ടോ ഗൾഫ് നാളെ അടച്ചു പൂട്ടൊന്നുമില്ലല്ലോ ഭയങ്കര വെയിലാണല്ലോ
പഴയ വണ്ടി വീട്ടിലുണ്ടാലും കുഴപ്പമൊന്നുമില്ല, എന്റെ പുതിയതാ. സാർ, രാവിലെ രാമേന്ദ്രൻ ഷെഡിന്ന് എന്റെ വണ്ടി മാറ്റി ഇയാളുടെ വണ്ടി കയറ്റി വെച്ചു. ആ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ സാറേ? ഞാൻ വർഷങ്ങളായിട്ട് വണ്ടി വെക്കുന്ന സ്ഥലമാണ്. എനിക്ക് ആ സ്ഥലമായിട്ട് ഒരു വൈകാരിക ബന്ധമുണ്ട്. തന്റെ വൈകാരികം തീർക്കാൻ സ്ഥലമില്ല. രാമേന്ദ്രൻ അവരും സ്ത്രീയല്ലേ, അവർ വെച്ചോട്ടെ. അതെന്താ, പുരുഷന്മാരുടെ വണ്ടിക്ക് വെയിലും മഴയും കൊള്ളില്ലേ? പുരുഷന്മാരുടെ വണ്ടി ചിലപ്പോ വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുത്ത് നശിഞ്ഞ് മുലാന്തരപ്പെട്ടു പോകും. പക്ഷെ സ്ത്രീകളുടെ വണ്ടി നമ്മൾ സംരക്ഷിക്കണം. എന്റെ രാമേന്ദ്ര അവസ്ഥ അതാണ്. അല്ല, തന്നെ ദേഷ്യം വെച്ചോളൂ. പിന്നെ എന്തിനാ സാറേ നമ്മള് ആണുങ്ങളാന്ന് പറഞ്ഞ് മീശ വെച്ച് നടക്കുന്നത്? ഓടിച്ചു കളയണോ? ഞാൻ പറഞ്ഞ നിങ്ങളോടൊക്കെ പറയുന്നത് എന്നെ വേണം. സാറേ, ഞാൻ കോച്ച് വിജയൻ, ബ്രോക്കറാണ്. താൻ കോച്ചാണോ അതോ ബ്രോക്കറാണ്? ഞങ്ങള് പാരമ്പര്യമായിട്ട് ബ്രോക്കർമാരാണ്, പക്ഷേ ഫുട്ബോൾ കോച്ചിങ്ങും കൂടി ഉണ്ട്. എന്താ എന്റെ പ്രശ്നം? സാറെ, ഞാൻ ഓവർ സ്പീഡ് പോയി എന്നും പറഞ്ഞിട്ടൊരു കത്ത് വന്നിട്ടുണ്ട്. കത്തോ? ദാ ഈ ഫോട്ടോ ഉള്ള കത്ത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് തന്നെ ചെറ്റത്രല്ലേ? ഇത് ഇവിടെ അല്ല, കോടതിയിലെടുക്കണ്ടേ. അല്ല, അതല്ല പ്രശ്നം. ഈ ഫോട്ടോന്റെ വണ്ടിന്റെ ബാക്കിൽ ഒരു പെണ്ണുണ്ടല്ലോ, അതിന്റെ ഭാര്യയല്ല. സാറേ, ഇത് ഞാനല്ല, എന്റെ വണ്ടിന്റെ ബാക്കിൽ ഒരു പെണ്ണ് ഇരുന്നിട്ടും ഇല്ല. ഇത് കിട്ടിയത് എന്റെ ഭാര്യന്റെ അടുത്താ. ഇന്നിപ്പോ വീട്ടിൽ കേട്ടില്ല. സാർ, ഇത് എങ്ങനെയെങ്കിലും തെളിയിച്ചായിരുന്നു. 3 ദിവസമായിട്ട് പട്ടിണിയാണ്. ഇതൊരു കളർ ഫോട്ടോ ആണ്, എന്ത് സുഖം ഉണ്ടല്ലേ. ഹെൽമെറ്റ് വെക്കണം? ഹെൽമെറ്റ് ഒന്നും വേണ്ട. എടോ, സൂക്ഷിച്ചു നോക്കിയത് താൻ തന്നെയാണ്. സാറിന്റെ ഭാര്യ സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് സംസാരിക്കരുത്. താങ്കാർജി, താ ഒരു വക്കീലിനെ കണ്ടിട്ട് ഇത് താനല്ല എന്ന് പറഞ്ഞു വാദിക്ക്. ഒന്നിലും കേസ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവും. അങ്ങനെയാണെങ്കിൽ അത് ബാധിക്കും. എനിക്കൊരു ഡൈവേഴ്സ് അത്യാവശ്യമാണ്. 9 ദിവസം പ്രതി നന്നായി മാറി. ഹലോ ആടി, അച്ഛന് ഹോളിക്സാ? എന്തിനാ ആടി ഇതൊക്കെ? ആ, ഞാൻ കേബിൾ റീചാർജ് ചെയ്തോളാം. അല്ലേ, നീ സ്വാതിയോട് പറ. ആ ആ, ഞാൻ വടമേല്. ഞാൻ പിന്നെ വിളിക്കാം. പഴയ കാര്യമൊക്കെ കളയട്ടാ. എന്താ എന്താ പറ്റി? എന്താ പഞ്ചറായെന്ന് തോന്നുന്നു. മൊത്തം കട്ടുപോയാ? അയ്യോ, പോകും. തൻ്റെ ഉടുക്കത്ത അഹങ്കാരം, പിശാശുമോറ താനേ നശിച്ചോ? അതെ, ഞാൻ പഴയൊന്നും മറക്കില്ലട്ടാ. ഇന്ന് ഊതിക്കതാൻ ആണി കറിയതാ രാമേന്ദ്ര. എന്ത് കഷ്ടം നോക്കണേ, പഞ്ചറായന്റെ അല്ലെന്നേ. സ്റ്റെപ്പിന് വരുന്ന സമയത്ത് ആ സുധീനെ കണ്ടായിരുന്നു. അവനൊരു മാതിരി ഓളെ ചിരിയും ചിരിച്ച് കളിയാക്കിക്കൊണ്ടാ പോയത്. ഏത്? ആ ഡ്രൈവർ സുധിയ? ആ, അവൻ തന്നെ. ഡോ, ഒന്ന് പെട്ടെന്നാക്കാവോ? പിന്നെ ആരോമലേ ഇട്ടായിരുന്നാ വേഗോട്ടെ. അവൻ ബോംബെയിലായിരുന്നില്ല. ആ, ഏത് അടുപ്പിലായിരുന്നു അവൻ? ഒന്ന് പെട്ടെന്നാക്കടാ പോന. ബസ് പോരും, വരുന്നില്ലേ? ബൈക്കുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാലും ഇപ്പൊ എന്താ? പരിണാമത്തിന്റെ ഏത് ദിശയിൽ വെച്ചാണ് ഞാൻ നീയാവുക? അന്ന് ഞാൻ നിന്നിൽ നിന്നും എനിക്ക് പ്രേമം വിളമ്പു. എന്തണത്? എന്ത്? അല്ല, നിന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് കണ്ട് ചോദിച്ചാ. മിണ്ടല്ലടാ.
ഇതുവല്ലോ നടക്കോ ഇത് വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ വിളിച്ചിട്ട് കിട്ടണം സാറേ എന്താടാ ഞങ്ങള് പോക്കോട്ടെ സാറേ എന്നിട്ട് തരാ നിനക്കൊക്കെ വീണ്ടും പോയി കളിക്കാനല്ലേ എടാ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് തെറ്റടാ മനസ്സിലാവണ്ടാ മനസ്സിലായി സാറേ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് തെറ്റാന്ന് ഇപ്പൊ മനസ്സിലായി സാറേടാ അടുത്തിട്ട് നീ എന്താ ഉണ്ടാതിരിക്കണത് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി സാറേ അവന് മനസ്സിലായി സാറേ എന്നാ ഞങ്ങളെ കാശ് തരാൻ പറ സാറേ ആ അത് വേണമെങ്കിൽ മാരൊക്കെ അഴിച്ചു മേടിച്ചോട്ടെ അപ്പൊ ഇനിയും പോയിട്ട് നീ ഒക്കെ കളിക്കാനുള്ള പരിപാടിയാണോ രാമേന്ദ്ര എന്താ ഇടൂ കൊറച്ച് സമയം എടുക്കും സാറേ സാറേ വണ്ടി ശരിയല്ലെങ്കിൽ ഞങ്ങള് സ്റ്റേഷൻ വരെ നടന്നൊന്നും വരില്ല കേട്ടാ പിന്നെ ഒരു ടാക്സി ടാക്സിയാ അല്ലെങ്കിൽ ഓട്ടോ ഇങ്ങനെ ഒരു പഞ്ചർ കിട്ടലുണ്ടാ നീ ആണിയും നോക്കിയേ ഇതുപോലത്തെ പുതിയ പുതിയ ആണികളൊക്കെ നിന്റെ വണ്ടിയുടെ ടയറിന്റെ മുകളിൽ തന്നെ വന്ന് കയറണമെങ്കിലേ എന്താ കാര്യം ഇവിടെ ഇതിനു മാത്രം വണ്ടികൾ ഉണ്ടായിട്ട് എന്റെ വണ്ടിക്ക് മാത്രം എന്തിനാണല്ലോ വെക്കുന്നത് അതിപ്പോ വെക്കണോരോട് ചോദിക്കണ്ടേ രാമേന്ദ്ര അതെ ചേട്ടാ എന്റെ അമ്മയുടെ വീടത്തെ ഇതുപോലെ ഒരാളുണ്ടായിരുന്നു പുള്ളിക്കാരൻ തന്നെ പഞ്ചറാക്കും പുള്ളിക്കാരൻ തന്നെ ഒട്ടിക്കും ആരോമലെ നീ അന്നിടുന്ന പാത്രത്തിൽ അപ്പിട്ട് കളിക്കലടാ നീ ചോറും പുതിയ അടച്ചു വെച്ചേ വന്നപ്പോ പള്ള ഈ രാമേന്ദ്രനോട് ആർക്ക് ഇത്ര ദേഷ്യം മക്കളെ നമുക്കാരെങ്കിലും കൊണ്ട് നോക്കിത്താലോ എന്തായാലും ഇത് മനുഷ്യന് ചെയ്യുന്ന പരിപാടിയല്ല എന്റെ പൊന്നച്ച ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ലേ ഇല്ലെങ്കിൽ തന്നെ ചേട്ടന് ഭക്ഷണമില്ല ഉറക്കമില്ല ഒന്നുമില്ല ഇനി ഇതുകൂടെ കേട്ടാ മതി അല്ലെങ്കിൽ തന്നെ ഈ പോലീസുകാരന്റെ വണ്ടിക്ക് ആരെങ്കിലും അള്ളു വയ്ക്കുവോ ചേച്ചി അതെ ചേട്ടന്റെ ടയറ് വീണ്ടും പഞ്ചറായി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്യുന്നത് മനുഷ്യനല്ല മറ്റെന്തോ അദൃശ്യ ശക്തിയാണ് ആണ് പരദൈവങ്ങളെ ചരട് കെട്ടേണ്ടി വരും എന്റെ ഈശ്വര ഒരു സ്വസ്ഥത ഇല്ലല്ലോ കൂടുതൽ പഞ്ചർ കെട്ടിയേക്കുന്നത് പാറപ്പുറം കൊഴൂർ ഏരിയയില ഓരോ ദിവസം ഒരു പഞ്ചർ വെച്ചു അതാ അവന്റെ കണക്കും സംഗതി എനിക്ക് ഗുണമുള്ള കാര്യാ അവനെനിക്ക് അഞ്ഞുപിടിക്കണ്ടേ ആ എല്ലാവർക്കും അവനവന്റെ കാര്യം അത് മതിയല്ലോ നീ ടെൻഷൻ അടിക്കണ്ടെന്ന് ബോധമുള്ളവരാരും പോലീസിന്റെ വണ്ടിക്ക് അള്ളു വെക്കൂല ഇത് തലക്ക് വെളിവില്ലാത്ത ഒരു പണിയില്ലാത്ത ആരുമാണ് നിനക്കാരെങ്കിലും സംശയമില്ല തലക്ക് വെളിവില്ലാത്ത പണിയില്ലാത്ത അമൃതേഷ് ആരെ മുൻ കളക്ടർ തെരുവ് വിളിച്ചോനാ അതിന് ചാൻസ് ഉണ്ട് എനിക്ക് തോന്നി പക്ഷെ അവൻ തന്നെയാണെന്ന് അങ്ങനെ നമ്മൾ എങ്ങനെ ഉറപ്പിക്കും താൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് വേണ്ടി അവനെ ഒന്ന് നിരീക്ഷിക്കാം ഞാനിന്ന് ലീവ് കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കല്ല മറിച്ച് എന്റെ സ്വന്തം വീട്ടിലേക്കാണ് എന്റെ ഈ വീട് ഞാൻ ഇല്ലാഞ്ഞിട്ട് പോലും ഒരു പൂങ്കാവനം പോലും നിങ്ങൾ പരിപാലിച്ചു എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുവാനുണ്ട് ഞാനിവിടെ നിന്ന് വിട്ടു നിന്ന സമയത്ത് എന്റെ മുറിയിൽ നിന്ന് രണ്ട് ലെക്സി പേന ഒരു സിഗരറ്റ് ലാമ്പ് കൊറിക്കാൻ വെച്ചിരുന്ന അണ്ടിപ്പലിപ്പ് എന്റെ റൂമിൽ നിന്ന് ആരോപിക്കുന്നുണ്ട് മക്കുക ഈസി കട്ടു മോഷണം അതിപ്പ അകത്ത് കിടക്കുന്നവനായാലും പുറത്തു നിൽക്കുന്നവനായാലും കാക്കി ഇട്ടവനായാലും ഇടാത്തവനായാലും ഞാൻ പോയി വരുന്നതിന് മുമ്പ് ഇടുത്തോർത്ത് വെച്ചേക്കണം രാമേന്ദ്ര സാർ ഞാൻ താരല്ലടോ പിന്നെന്തായിരുന്നു ആ നമുക്ക് പോകണ്ടേ സാർ അണ്ടിപ്പരിപ്പ് വെറും അണ്ടിപ്പരിപ്പല്ല മസാല ഇട്ട അണ്ടിപ്പരിപ്പ് ഒന്ന് നിർത്തി നിർത്ത് അല്ല വണ്ടി ഓരേണ അതെ നിർത്തിയിട്ടേക്കാൻ ഒരു സംശയം മാറ്റാൻ വേണ്ടിയാ ഏതോ അരമണിക്കൂറിലൂടെ എത്ര ഒന്ന് അസൂയയുടെ കൽപ്പന അല്ല തനിക്കെന്താ തെറിയേക്കുന്ന മുഴുവൻ ഞാനല്ലേ ഒന്ന് വണ്ടി വേഗം സ്പീഡിൽ പോട്ടോ ഓ കഷ്ടം താൻ എന്തൊക്കെയാണ് പറയണത് തന്നെ ടാർജറ്റ് ചെയ്ത് അള്ളു ഒക്കെ സത്യമാണ് സാർ
ടാർഗറ്റ് ചെയ്യ താനാടോ മന്ത്രിയാ. സാറ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. ആ വിനോദ് വണ്ടി എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കുമ്പോ പ്രശ്നം. വിനോദിന് വണ്ടി ഓടിക്കാൻ അറിയാ? അത് തന്നെ എന്റെ സാറ്. ഇതായിട്ടോ കണ്ടോ, മുള്ളുകമ്പിയാ. ഓരോ ദിവസം വെറൈറ്റി പഞ്ചർ. ഒരു ദിവസം നാരങ്ങയിലാണെങ്കിൽ വേറൊരു ദിവസം വാഴപ്പിണ്ടിയില്ല, അതിന്റെ അടുത്ത ദിവസം ഉരുളക്കിഴങ്ങില്. എന്താ ഇതിന്റെ അർത്ഥം? ആ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പച്ചക്കറിക്കടക്കാരനെ തന്നോട് വൈരാഗുണ്ടെന്നാ. സാറെ തമാശ പറഞ്ഞോ. മറ്റേ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, രാമേന്ദ്രൻ വളയം പിടിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും പെരുവഴി കിടന്നിട്ടുണ്ടോ എന്ന്. ഒരാഴ്ച ആയില്ലടോ പെരുവഴി അല്ലാതെ വേറെ എല്ലായിടത്തും കിടന്നിട്ടുണ്ടോ? സാറെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം വേണം. കേരള പോലീസിന് ഇപ്പൊ അന്വേഷിക്കാൻ തീരെ സമയമില്ല. താനൊരു കാര്യം ചെയ്യ്, CBI കൊണ്ട് അന്വേഷിപ്പിക്കും. ഇപ്പൊ താൻ ടയർ മാറ്റിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാ. ഹലോ സാറേ, ഞാൻ സ്റ്റേഷനിലേക്ക് പോട്ടെ. സാറല്ല, ഞാൻ തിരക്കിട്ട സ്ഥലം വരെ പോവാണ്. അപ്പൊ തലവേദനയുള്ളൂ, ഹെൽമെറ്റ് ഒക്കെ കഴിയൂ. അയ്യോ, അതിനൊന്നും അല്ലെന്നേ, എന്നെ ഒന്ന് സ്റ്റേഷനിൽ കൊണ്ട് നാക്കണം. പിന്നെ തലവേദനക്ക് ഹെൽമെറ്റ് ഓട്ടേണ്ട കാര്യം പോരാ, ഫിക്സ് ചെയ്യണോ. അല്ലെങ്കിൽ അതൊരു മാറ്റം. മൃദേശ് ഇവിടെ കറങ്ങി കിടക്കണ്ടോ? ആണോ, ഞാനിവിടെ പഞ്ചർ കിട്ടിയിരിക്ക. അവനെവിടെ ഇപ്പൊ? നമ്മുടെ റഹ്മാൻകട ചാക്കയുടെ തൊട്ടടുത്തുണ്ട്. രാമേന്ദ്ര, അവനൊരു ആണി ഒരാണി റോട്ടിൽ നിന്ന് പറക്കിയെടുത്തിരിക്കുന്ന രാമേന്ദ്ര. എന്നിട്ട് ആണി അവൻ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണോ രാമേന്ദ്ര, ആണിയോട് അവൻ അടങ്ങാത്ത അഭിനിവേശമായിട്ട് രാമേന്ദ്ര. എന്നിട്ട്? അയ്യോ, അതാരുടെയും കാലിന് മുകളിൽ കൊള്ളണ്ട വെച്ചിട്ട് അവൻ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞടാ. ിയോ എന്റെ വീട്ടുകാർ അപ്പനെ കെട്ടിച്ചുവിടും. ജോലി പോട്ടെ, ഒരു ഇന്റർവ്യൂ പോലും മര്യാദക്ക് അറ്റൻഡ് ചെയ്യാത്ത നിന്റെ കാര്യം ഞാൻ വീട്ടിലെങ്ങനെ പറയാനാ? സ്വാതി, നീ ഒന്ന് വെയിറ്റ് ചെയ്യടി. നിന്നൊരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടന്നത്, ജോലി ഇല്ലാണ്ട് നടന്നത് എന്നെ എന്റെ വീട്ടുകാർ വല്ലവരെ കൊണ്ട് കെട്ടിക്കുമ്പോ നീ നിന്റെ ഫ്രണ്ട്സും പറയും. ആ പെണ്ണ് തേച്ചിട്ട് പോയിന്ന്. ഭയങ്കര സ്പീഡാണല്ലോ അവിടെ കവല ചെന്ന് കിടക്കാണല്ലേ പതിയെ വന്നത്, എങ്ങോട്ട് പോണത്? എപ്പോഴും ഇല്ല സാർ, ദിവസത്തെ ഒരു തവണ പഞ്ചറാവാറുണ്ട്. ഒരു തവണ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, അത് രാവിലെ എന്നെ വണ്ടി എടുത്തു പഞ്ചറാക്ക്, എന്നിട്ട് ജോലിക്ക് വന്നാ മതി. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ. എനിക്കറിയില്ല സാറ്. എന്തോന്നും അറിയില്ലെന്നടോ, തന്റെ സ്ഥലത്തേക്ക് വിടാൻ പറ്റില്ലല്ലോ. എവിടെ പോയാലും പഞ്ചർ, എങ്ങനെ പോയാലും പഞ്ചർ. ഇതിനും മാത്രം ശത്രുക്കൾ തനിക്ക് എവിടെ നടോ? എന്തോ നോക്കിക്കുന്നത്, പോയി അകത്ത് ജോലി ചെയ്യണോ? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചവനില്ലേ, അവനെ കൊണ്ട് 1000 രൂപ ഫൈൻ അടിച്ചു. ഇനി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാ? ഇല്ല സാറേ. രാമേന്ദ്ര, കുറച്ച് ദിവസത്തൊക്കെ നീ ഇവിടെ നിന്ന് മാറി നിക്കണം. സാർ എന്താ ഉദ്ദേശം? ലീവ്. അതെ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ വണ്ടി റോഡിലൂടെ മര്യാദക്ക് പോകും. രണ്ട്, അഥവാ താൻ പറഞ്ഞതുപോലെ ഒരു നിഗൂഢനായ പഞ്ചർ ഒപ്പുകാരൻ ഉണ്ടെങ്കിൽ. രാമേന്ദ്രൻ ലീവിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് പഞ്ചുരുക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് പഞ്ചുരുക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് ചമ്മി നാറി ശുഷ്കിച്ച് സുല്ലിട്ട് ഈ പണി നിർത്തി പോവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എനിക്കൊന്ന് ആലോചിക്കണം. എങ്ങനെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. എന്നാ വന്ന വണ്ടി എടുക്ക്. അല്ലെങ്കിൽ വേണ്ട, വഴി കിടക്കാൻ വയ്യാഞ്ഞിട്ടാ രാമേന്ദ്ര. വിനോദ്, വിനോദ് കൂട്ടി പറഞ്ഞേക്ക്. ഒരു മിനിറ്റ്. എന്താ നോക്കുന്നത്? എന്റെ ഫോൺ കാണുന്നില്ല. ഞാൻ ഇവിടെ എവിടെയോ വിളിച്ചു നോക്കാം.
അവിടെ ഉണ്ടല്ലോ. ആ അവിടെ ആയിരുന്നല്ലേ ഒടുക്കത്തെ ഒരു മഴ. അല്ല രാമേന്ദ്ര, അല്ല അള്ളു രാമേന്ദ്ര. അള്ളെന്ന് പറഞ്ഞാലേ ഒരു കായാണ്. തെക്കോട്ടൊക്കെ ഇത് ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇത് അപ്പടി മുള്ളാണ്. അതിമേ കേറിയാലേ ചെറിയ ടയറ് പോലും പഞ്ചറായി പോവും. പ്രശ്നമാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ റോഡിന്റെ കുണ്ടുകുഴിയൊക്കെ ഒന്ന് നന്നാക്കിയത് ചെയ്യാവുന്ന പ്രശ്നങ്ങളുള്ളു. പക്ഷെ അയാൾ ചെയ്യണ്ടേ സാറേ? ഇയാളെന്ന് പറയുമ്പോ ഈ ചാകരിമടലില്ലേ, അത് മറച്ചിട്ട് അതിങ്ങനെ ആണി ഇടിച്ചു വെക്കും. ആണി മുളിക്ക് പറ്റില്ല, ജസ്റ്റ് ചെറുതായിട്ട് ആണി ഇടിച്ചു വെക്കും. എന്നിട്ട് എന്നിട്ടാ വണ്ടി നമുക്ക് കയറുമ്പോ മടലിൽ തന്ന് ആണി പൊങ്ങി നേരിട്ട് ഇറങ്ങി കയറും. സത്യ, തന്ന് വണ്ടി കയറിക്ക. എന്താണ് വീണ്ടും മന്ത്രായ? അതല്ല, കേറ്. പിന്നെ ഒരു പഞ്ചർ ഒട്ടിക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നത്തിൽ ഞാൻ പെട്ടിട്ടില്ല. ഇതിനു മാത്രം അനുഭവിക്കാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. താങ്കണിക്കണ്ട, ദിവസം ഒരു പഞ്ചർ വെച്ചല്ലേ, ഇന്ന് അങ്ങോട്ട് പോയി പഞ്ചർ വാങ്ങി. താങ്ക് കേറണോ? മണിക്ക ഓ ഇവിടുത്തെ പുട്ടുകട്ടല കൊടുത്തേക്കണേ. എന്താ രാമേന്ദ്ര, ആ ഒരു രണ്ട് വെള്ളയപ്പം, ബീഫ് ഫ്രൈയും പാഴ്സൽ. ആ ഞാൻ കുഴൂർ ജംഗ്ഷനെ, കുഴൂർ ജംഗ്ഷനിൽ പോയിട്ട് വരാം. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എടുത്തു വെച്ചേക്കണം. അടുത്ത് ഓക്കെ. ആ എന്താ രാമേന്ദ്ര നിന്റെ ഉദ്ദേശം? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. നമ്മളിപ്പോ തിരിച്ചു പോവാ. കവലയിലുള്ള ആരെങ്കിലും ആണ് എനിക്ക് പണി തരുന്നെങ്കിൽ പോകുന്ന വഴി പഞ്ചർ കിട്ടും. ഇപ്പഴല്ലേ കാര്യം മനസ്സിലായത്? പഞ്ചറ കെണി കുരുങ്ങി. അവന്റെ ഓട്ടം കണ്ടപ്പോ തോന്നി എനിക്ക് എന്ത് മുടിഞ്ഞ ഓട്ടാണ്. അവന്റെ പേഴ്സ് കിട്ടി. ഫോട്ടോ വാങ്ങി. ഒരു പിടിയൂല, അവന്റെ ചെറുപ്പത്തിന് വല്ല ഫോട്ടോ ആയിരിക്കും. ഇതും തൂങ്ങി പിടിച്ചിരിക്കണ. ഇതാരാന്ന് എനിക്കറിയാം. അവനെ ഞാൻ പിടിച്ചോളാം. ഫേസ്ബുക്ക് ലൈവ് കണ്ടിട്ട് പൊക്കാൻ വന്നല്ലേ? ഫേസ്ബുക്ക് ലൈവ് നിന്റെ എന്റെ വണ്ടിക്ക് അള്ളു വെക്ക് നീയല്ലടാ. അല്ല അവിടുന്ന് വൈകിട്ട് ബാംഗ്ലൂർക്ക് പോകാനുള്ളതാ. തലല്ല സാറ്, ഈ പേഴ്സ് എന്റെ അല്ലേ? അയ്യോ ഇവന്റെ പേഴ്സ് ഒന്നല്ലത്. ഇതോ പറടാ. അയ്യേ ഇത് കണ്ടായിരുന്നൂടെ സാറേ, ചെറുപ്പത്തിൽ അവൻ ഇത്ര ഭംഗിയൊന്നുണ്ടായിരുന്നില്ല. ഇത് അവന്റെ ഫോട്ടോ ഒന്നല്ല. വെറുതെ എന്റെ മോനെ ഒരു കാര്യമില്ലാതെ വന്ന് തല്ലല്ലേ സാറേ. അരവട്ടെ എന്റെ അച്ഛന്. ചേച്ചി കറക്റ്റ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞേ. പോലീസിന് വിളിക്കാം. പോലീസല്ലോ അപ്പോ
ഇത്രക്ക് ആയസ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇവൻ പ്രൊഫഷണൽ ഒന്നുമല്ല, അവിടെ നിന്നൊക്കെ കിട്ടിയ അറിവ് വെച്ച് മേടുന്നതാ. അയാളെന്ന് പറഞ്ഞ ഇതൊന്നും അല്ല രാമേന്ദ്ര, ഇത് നമുക്ക് അറിയാവുന്ന ആരുമാണ്. ഇതിനു വേണ്ടി മാത്രം നടക്കണ ഒരുത്തൻ. സാധാരണ അള്ളു വെക്കാന്നൊക്കെ പറഞ്ഞാല് മുള്ളുവേലിയുടെ കമ്പി വെക്കും, പലകേ ആണി അടിച്ചു വെക്കും, പിന്നെ ഉള്ളാണി വെക്കും. ഇവൻ ഇതൊക്കെ മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ട്. സംഗതി വഞ്ചറാവണൊക്കെ ഉണ്ടെങ്കിലും അള്ളു വെക്കലുണ്ട് ഒരു കല. അത് ഇതിലൊന്നിലുമില്ല. ഇതില്ല മുൻപരിചയില്ല. രാമന്ദ്രേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇടയെ ആശാന്റെ പെരുമാറ്റത്തിൽ എന്തോ ദുരൂഹതയുണ്ട്. ഞാൻ പറഞ്ഞൊന്നും ഇട്ടാ, പുള്ളി ഒന്നും ചെയ്യണ്ട. എങ്ങനെയാണോ തനിക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നത്? ഞാൻ പഞ്ചർ കിടക്കാരനായോണ്ട് എന്റെ നാട്ടുകാർ പറയണത് അള്ളുകിട്ടി അള്ളുകിട്ടി തനിക്ക് മെന്റലായി. അപ്പൊ താനല്ലേ രാമേന്ദ്ര? നീ ഇത് കണ്ട, എന്റെ അന്നാണ് ഇത്. ഞാൻ ഇതി പിടിച്ച് സത്യം ചെയ്യാ, ഞാൻ അല്ല രാമേന്ദ്ര. ഈ ഫുട്ബോള് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പോലെ ഉരുണ്ടൊരു സാധനമാണ്. ഫുട്ബോൾ നമുക്ക് കാലോട് തട്ടിക്കളിക്കാം, പക്ഷെ ഭൂമി നമുക്ക് കാലോട് തട്ടിക്കളിക്കാൻ പറ്റില്ല. അതാണ് ഈ ഫുട്ബോളും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഫുട്ബോൾ കൊച്ചൊക്കെ ഇങ്ങനെ ഒരു ഫുട്ബോൾ പ്ലെയറിന് ദേഷ്യല്ല വേണ്ടത്, വാശിയാണ്. അയ്യപ്പ, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തൊരു പ്ലെയറാണ് അയ്യപ്പൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇന്നത്തെ ക്ലാസ്സിന്റെ മൂഡ് പോയി, ഇനി നാളെ അക്ക. ഓക്കെ, നീ എന്തിനാ ഇങ്ങനെ പോന്നെ? ശരിക്കല്ലേ, ഫോൺ ചെയ്ത് എടുക്കൂല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അതുകൊണ്ട്? അതുകൊണ്ടൊന്നുമില്ല. അതെ, ഈ വരുന്ന വെള്ളിയാഴ്ച യൂണിറ്റിന്റെ വാർഷിക ഗാനമേളയൊക്കെ ഉണ്ട്. വരോ? വരൂ. വരാം വരാം. വരാം. നീനു വിളിച്ചപ്പിന് വരാതിരിക്കാൻ പറ്റൂ. നീനു വീണ വിളിച്ചവനെ വരാതിരിക്കാൻ പറ്റോ? ശരി എന്നാ. അയ്യപ്പ സ്വാതിയാണ്, സ്വാതി. എടി നീ നോക്കല്ല, അവന് തലക്ക് സുഖല്ല. അയ്യപ്പ വരാ, ഗാനമിളക്ക് വരാ വരാ. അയ്യപ്പ ഇങ്ങനത്തെ ആണിയുണ്ടോ? നീരാ വാങ്ങിണ്ടല്ലോ, എന്തോരം വേണം? എനിക്ക് വേണ്ട. ഇതേപോലത്തെ ആണ് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കാർ. സ്ഥിരമായിട്ടപ്പോ ആശാരി ബാബു വാങ്ങാറുണ്ട്, പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യണ സെബാസ്റ്റ്യൻ വാങ്ങാറുണ്ട്, സാലി കൊണ്ട് വരണ്ട്, രാജേഷ് കൊണ്ട് വരണ്ട്, ഫിലിപ്പ് കൊണ്ട് വരണ്ട്, ലില്ലി കൊണ്ട് വരണ്ട്. സ്ഥിരമായിട്ടോ? സ്ഥിരമായിട്ട് ഇപ്പൊ സാറിന് അറിയണ്ടേ? ചേച്ചി, ഇവിടുന്ന് ചാണകം കൊടുക്കാറുണ്ടോ? ഇവിടെ ചാണകം കൊടുക്കാറില്ല. ആർക്കും കൊടുക്കാറില്ല? ഇല്ല. ഇവിടുന്ന് ആരെങ്കിലും ചാണകം കൊണ്ടുപോകാറുണ്ടോ? ഇല്ലെന്നേ. അല്ല ചേച്ചി, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചാണകം കൊണ്ടുപോകുന്ന ആരാ? ഇവിടുന്ന് ചാണകം കൊടുക്കണല്ലോ പറഞ്ഞ ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ട? ചേട്ടാ, അതെ, കുറച്ച് ചാണക തെങ്ങിന്റെ ജോടി കിടപ്പുണ്ട്, കാശൊന്നും തരണ്ട, വേണേ പോയെടുത്തോ, ഫ്രീ ആയിട്ട് എടുത്തോ ചേട്ടാ. അല്ല, അതുകൊണ്ടോണില്ലേ. നിങ്ങൾ ഇതന്നെ ആലോചിച്ചിരിക്കാണ്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. മിണ്ടായിരിക്കണ്ടോ? മനുഷ്യനോട് തലക്ക് പട്ടുപിടിച്ചിരിക്കുക. പിന്നെ ഇതിനകത്തിരുന്നല്ലേ ശരിയാവോ? സമാധാനം തരില്ല.
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താനാണോ വിനോദാണോ വണ്ടി എടുക്കണമെന്ന് അവൻ എങ്ങനെ അറിയണം താനാകെ ഡൗണാണല്ലോ ഒന്നുമില്ല സാറേ എന്താടോ ഏ മടുത്തു സാറേ ജീവിതം തന്നെ വെറുത്തുപോയി ഡോ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ വീട്ടിൽ പോണല്ലേ സിന്ധു സാർ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലടോ താൻ സമാനായിട്ടില്ലേ മാതയടോ വലിച്ചത് താൻ പോവാ നോക്ക് ചെല്ല് ആ സന്ധ്യക്ക് അമ്പലത്തിലൊക്കെ പോകാനുള്ളതല്ലേ ഹേയ് സോട്ടക്ക് മേല അപ്പടി സോട്ടക്ക് മേല സോട്ടക്ക് പോണ്ടേ
ഇടിയിട്ടുണ്ടാക്കിയതല്ല അവൻ എന്നെ തള്ളി, ഞാൻ അവനെ തള്ളി. നീ എന്തിനാ എന്റെ പുറകോട് വന്ന്? ഞാനൊരു കാര്യം പറയാൻ വന്നാ. എന്ത് കാര്യം? എന്ത് കാര്യം? സാറില്ലാട്ടോ, അവര് പോലീസുകാരടിച്ചോളും. ആ വന്ന എന്റെ ചേട്ടനാ. പെങ്കൊച്ചി ഫോൺ വിളിച്ചിട്ട് കരച്ചിലും പിടിച്ചിലൊക്കെയാണല്ല, എന്താ നിന്റെ കുഴപ്പം? നീ എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യണത്? അവളുടെ വീട്ടിൽ കല്യാണ ആലോചന തുടങ്ങിയെങ്കിലുണ്ടാ. ആ കൊച്ചു പോലെ ആത്മഹത്യയും ഇവിടെ പ്രേമിക്കും ഏറ്റവും വലിയ വിശ്വാസ. അയ്യപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആദ്യം അവളോട് സംസാരിക്ക, നീ വേഗം വിളിച്ചേരെ. ജംഗ്ഷനിൽ ആദർശത്തിൽ ഷൂട്ടിംഗ് നടപ്പുണ്ട്. അതല്ല. ഏതല്ലെന്ന്? എന്താ നിന്റെ പ്രശ്നം? നീ ഒന്ന് പറ. രാമേന്ദ്രനില്ലേ, നമ്മളന്നും അടിയുണ്ടാക്കിയപ്പോ ഇടയിൽ കയറിയ പോലീസ് രാമേന്ദ്രൻ, അയാളെ അള്ള് രാമേന്ദ്രനാക്കിയത് ഞാനാ. എനിക്ക് ദുബായി പോകാനുള്ള ഇന്റർവ്യൂ എങ്ങനെ മിസ്സായെന്ന് എനിക്കറിയൂ. എടാ നിന്റെ ബൈക്ക് എടുത്തോണ്ടല്ലേ അവൻ പോകുന്നേ. ഏ രാമേന്ദ്രൻ, എവിടെ നാട്ട പോകുന്നു? മുഴുവൻ അയാളോടായിരുന്നു. അയാൾക്ക് അങ്ങനെ പണി കൊടുക്കാന്നായിരുന്നു. പിന്നെ മുത്തശ്ശൂടി പറഞ്ഞപ്പോ എന്ത്? പോലീസ് ആയാലും പട്ടാളായാലും ഒന്നും നോക്കണ്ട, ഡ്രൈവറാന്നല്ലേ നീ പറഞ്ഞേ? വേക്കട അവന്റെ വണ്ടിക്ക് പഞ്ചർ. പത്താളോ ഭയങ്കര കാഞ്ഞ വിത്താളടാ. ഞാൻ
നിന്റെ ഫാമിലി, നിന്റെ ജാതി ഒന്നും ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രം. റൊമാൻറ്റിക് ആവാൻ ഫിലോസഫി അടിച്ചാ പറ്റിയത്. ആ അമ്പലത്തിലെ ഗാനമേളടന്ന അയാൾ അവളുടെ ആംഗലയാന്ന് എനിക്കറിയണത്. എന്നാലും നീ എന്തിനാടാ കണ്ടിന്യൂസ് ആയിട്ട് പഞ്ചർ വെക്കാൻ പോയത്? ഒരു പ്രാവശ്യം വല്ലതും വെച്ചപ്പോരായിരുന്നോ? ആദ്യം അയാളോടുള്ള ദേഷ്യത്തിന് വെച്ച്, പിന്നെ പിടിക്കപ്പെടില്ല എന്ന് കണ്ടപ്പോ പിന്നെയും പിന്നെയും വെച്ച്. ടാർഗറ്റ് ചെയ്യ താനാടോ മന്ത്രിയ? പഞ്ചർ കിട്ടി അയാൾ കൊടുക്കുന്ന കണ്ടപ്പോ എനിക്കതൊരു ഹരായി. നിനക്ക് ഹരം കിട്ടാനായിരുന്നെങ്കിൽ മുത്ത് ഞാൻ ഒരു പയ്യന്റെ എങ്ങനെയെങ്കിലും മേടിച്ചിരില്ലായിരുന്നോ? ഇതിപ്പോ എന്ത് ചെയ്യും? സർക്കാരിലേക്ക് തലേദിവസം നമുക്ക് എന്തെങ്കിലും ധനസഹായം കൊടുക്കണ്ടേ? മനസ്സിലായില്ല. അല്ല, ബീവറേജസ് വഴി എന്തെങ്കിലും ധനസഹായം? തീർച്ചയായിട്ടും. ചിരിച്ചോണ്ടൊക്കെ ഒരു സല്യൂട്ട് ഇട്ടിട്ട് എത്ര നാളായി. കോൺവെന്റ് വക പന്നിക്കൂത്തിൽ ഗുണ്ട് പെട്ടിച്ച കേസ്. സാറേ, എന്റെ ലീവിന്റെ കാര്യം പറ്റൂല. അമ്മാവിന്റെ ആണ്ടാണ് സാറേ. അമ്മാവിന്റെ ആണ്ടാണല്ലേ, എന്നാലും പറ്റൂല. എന്ത് പണിയാണ് സാറേ, ഞാൻ ലീവല്ലേ ചോദിച്ചുള്ളു. എടോ, രാമചന്ദ്രൻ ഓൾറെഡി ലീവിലാണ്. താനിങ്ങോട്ട് പോയ പിന്നെ ഞാൻ വണ്ടി എടുത്ത് തല ചോന്നടക്കോ? കൊള്ളാട്ടെ സാറേ. എടോ, ഈ രാമചന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഈ പോലീസ് സ്റ്റേഷനെ പേര് മാറ്റി പഞ്ചർ സ്റ്റേഷൻ ആക്കേണ്ടി വരും. അതിന് ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ തന്നെ രാമചന്ദ്രൻ എന്ത് ചെയ്തിട്ടാ അയാളവിടെ വള്ളി പൊട്ടി നിക്കുക? ഏതാണ്ട് തനി ആവർത്തനത്തിലെ മമ്മൂട്ടിയെ പോലെ ആയിട്ടുണ്ട്. ഒരു സിഗരറ്റ്. Allah
അള്ള് വെച്ചവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന മൂടില ഞാൻ. തിരിച്ചുപോയി എന്റെ സിഗരറ്റ് തീരുമ്പോഴേക്കും നീയോ നിന്റെ വണ്ടിയോ ഇവിടെ കണ്ട. ഇനിയിപ്പൊ ഞങ്ങളെ കെട്ടിച്ചേരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നാണ്ടല്ല. ഇതേ ഇത് നിന്റെതല്ല, ഇതെന്റെതല്ല. രണ്ടും കൂടി അടിച്ചാൽ തെറിപ്പിച്ച് കുഴിയിലിടും. അല്ലടാ എനിക്കും കിട്ടിയല്ലോ രണ്ട് പഞ്ചർ. ആ നീ അല്ലടാ നാറി. ഏത് ജോലി കയ്യപ്പ 100% പെർഫെക്ഷൻ കിട്ടറ വെച്ചാള് മാറി വേറെ പലർക്കും കിട്ടിയെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അയാൾ എന്നെ കണ്ടിട്ടൊന്നും ഉണ്ടാവൂല. കണ്ടിട്ടുണ്ടാവൂലെന്ന് നിനക്ക് തോന്നണല്ലേ? എടാ അയാളൊരു പോലീസുകാരനാണ്, അയാൾക്ക് ഡൗട്ട് ഉണ്ടാവും. അയ്യപ്പ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ. ഇതെന്റെ തല, ഇത് നിന്റെതല്ല. നീ ഇങ്ങനെ തല വെക്കാതെ ഇതിന്റെ അടുത്ത് എന്റെ തല ഒന്ന് ഉരുത്ത. സത്യമായിട്ടും ജീവിതത്തിൽ ഞാൻ പഞ്ചർ വെക്കൂല. എടാ നീ കാരണം ലോങ് ലീവ് എടുത്ത് അയാൾ വീട്ടിലിരിക്കാൻ തുടങ്ങിട്ട് ഒരു മാസമായി. നീ എന്തെങ്കിലും നിർത്തിന്ന് അയാൾക്ക് എങ്ങനെ അറിയാൻ പറ്റണം? വേണ്ട, എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ എന്തെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ആ പോസ്റ്റ് കെട്ടി തൂങ്ങി ചോ. ആ പോസ്റ്റിൽ കെട്ടി തൂങ്ങി ചാനാ അവിടെ നിന്റെ കാലത്തും. അയ്യപ്പ ഞാൻ കാര്യം പറഞ്ഞതാ. ഫുട്ബോൾ കളിക്ക് എന്റെ വഴി നല്ല ആരോഗ്യം വേണം, ഇല്ലേ പന്തിനോട് പറഞ്ഞു മനസ്സിലായോ? നമുക്കിതൊരു അറേഞ്ച്ഡ് രീതിയിൽ മുന്നോട്ട് പോയാലോ? എങ്ങനെ? ഒരു ബ്രോക്കറെ വെക്കേണ്ടി വരും. എടി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായ? ഞങ്ങള് നാളെ ഒരു 3-4 മണിയാകുമ്പോ അവിടെ എത്തും. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ ചായ ഇട്ട് വന്ന് ചിരിച്ചു നോക്കും. എടി നിനക്ക് ഞാൻ പറയണ മനസ്സിലാവല്ലേ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നാൽ നിന്റെ ചേന ഡൗട്ട് അടിക്കും. നിനക്ക് എന്താ കല്യാണം കഴിക്ക ഇത്ര ആഗ്രഹവും? എടി നീ എതിർക്കണം, നിനക്ക് ഈ കല്യാണം വേണ്ടാന്ന് നീ പറയണം. അതാ ഞാൻ പറഞ്ഞു വരണത്. നീ അങ്ങനെ പറയുമ്പോ നിന്റെ ചേട്ടൻ പറയും അവരെന്തായാലും വന്നതല്ലേ, നീ പോയി കാപ്പി കൊടുക്കുക, ബാക്കി കാര്യം പിന്നെ. അപ്പൊ നീ എന്ത് പറയും? ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ അവരുടെ മുമ്പിൽ പോയി നിക്കാം. എന്ന് വെച്ചാൽ സമ്മതിക്കുന്നു വിചാരിക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ആ കാപ്പിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിക്ക. സംഭവം ക്ലീൻ. പിന്നെ ഓവർ ആക്ട് ചെയ്ത് കല്യാണം കൊളാക്കരുത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇടിഞ്ഞി ടെൻഷൻ അടിക്കണ്ട. പിന്നെ കിട്ടില്ല. എന്ത് കിട്ടില്ല? അടി ചേട്ടാ വന്നാ. അല്ല അടി അച്ഛനാ. അടി മണ്ട കാണാ. ജിത്തുവിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വേടാ പോവാം. ഞാനും ചേട്ടനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെങ്ങക്ക് പറ്റിയ ടീമായോണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. ഇവനാള് ഭയങ്കര മാന്യനാ, പക്ഷെ ഞങ്ങളെപ്പോലെ ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്നുള്ള ഒരു ഒറ്റ കുറവേ ഉള്ളൂ. ഞങ്ങള് രണ്ട് മക്കളാ, അമ്മ മരിച്ചുപോയി. എങ്ങനെ അറിയാം? ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ തന്നോട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ. നാട്ടില് ബ്രോക്കർമാർക്ക് അറിയാൻ വല്ലാത്ത വല്ല കാര്യം എല്ലാം ചോർത്തെടുക്കൂലിമാരെ. എടാ ഈ പെണ്ണിനെ ശരിക്കും നോക്കിയോ, ഇനി കല്യാണം കഴിഞ്ഞ കോങ്കണ്ണുണ്ട് ചട്ടുണ്ട് എന്നും പറഞ്ഞ എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജിത്തു ഗൾഫിൽ എവിടെയായിരുന്നു? ഖത്തറില്. ഇപ്പൊ ജോലി മാറാൻ വന്ന. രണ്ടു മൂന്ന് കമ്പനികൾ ശരിയായിട്ടുണ്ട്, അതിൽ ഏത് വേണമെന്നൊരു കൺഫ്യൂഷൻ. അല്ല ഇനിയിപ്പോ പെണ്ണിനും ചെറുക്കനും കൂടി തരിച്ചു സംസാരിക്കണേ ആവാലോ. ഇപ്പൊ പഴയ കാലമൊന്നും അല്ലല്ലോ അല്ലേ? പിന്നെ കാലാകാലങ്ങളായി ഞങ്ങൾ ബ്രോക്കർമാർക്ക് മാത്രം അവകാശപ്പെട്ട വാക്കാത് അതിന്റെ ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. പറഞ്ഞേക്ക, ഇനി ഇവർക്ക് എന്താ സംസാരിക്കേണ്ട സംസാരിച്ചോട്ടെ. അല്ല ഭാര്യ മരിച്ചു എന്നല്ല പറഞ്ഞത്, ഐരാണിക്കുളം കേട്ടത്ത് ഭർത്താവ് മരിച്ച നല്ല അടിപൊളി ഒരു ചേച്ചി ഉണ്ട്. എന്നാലോ ആഞ്ഞു പിടിച്ചവരെ കൂടുതലെന്ന് നടത്താ ആഗ്രഹമുണ്ട്, പക്ഷെ പിള്ളേര് സമ്മതിക്കൊന്നും തോന്നുന്നില്ല. അതൊക്കെ മുമ്പ് പറഞ്ഞു സമ്മതിപ്പിക്കാൻ. ഇതൊരു കാലത്ത് ഞാൻ എടുത്തില്ല സാക്ഷികളില്ല. എനിക്കെന്തായാലും പെങ്കൊച്ചനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ഇനി എന്താന്ന് വെച്ചാ അവര് തീരുമാനിക്കട്ടെ. എന്തായാലും ഇന്നോട് പറഞ്ഞ കാര്യം ഞാൻ വളരെ വൃത്തിയിലും മേനയിലും കൈകാര്യം ചെയ്തു. ഇല്ലമ്മേ? ഇല്ല വിജയ, നല്ല ബോറായിരുന്നു. നിങ്ങളത് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞ് മോശമായിപ്പോയി. ഞാൻ വളരെ മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു അല്ലേ? നിന്നെന്താ ചെയ്യേണ്ടത് അറിയാമോ? ആ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിട്ട് ഗോൾ പോസ്റ്റിൽ കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും തവളയുടെ പോലെ കെട്ടി നിർത്തിട്ട് മേത്തെറിച്ച് പുളിയുറുമ്പിന് ഇട്ടിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്തിട്ട് പെനാൽറ്റി അടിച്ച് കളിക്കണം. മനുഷ്യനെ കൊണ്ട് ഉറപ്പിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. വേണം, എന്റെ ജോലിയൊക്കെ ആകെ പ്രശ്നത്തില്ല. നിന്റെ കല്യാണം എനിക്കിപ്പോ വരുത്. ചേട്ടന് അത്ര നിർബന്ധമാണെങ്കിൽ ചേട്ടന് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചോളാം. എനിക്ക് വേണ്ടി ഒന്നും നീ കെട്ടണ്ട, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഒരു കാര്യം ചെയ്യാം, വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി കണ്ടുപോകാം. അത് വേണ്ട, ഞാനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, ആദ്യം കാണുന്ന ആളെ കല്യാണം കഴിക്കുന്ന. ഇയാളെ തന്നെ മതി, നല്ല പയ്യനാ. പയ്യനെ എനിക്ക് ഇഷ്ടമായി, നീറ്റാണ്. എന്തായാലും നമ്മുടെ കുറച്ച് ആളുകൾ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകുന്നു വിളിച്ചു പറയാം. അവരുടെ കുടുംബവും ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ടാവാം ബാക്കി. അങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. ഒരു കച്ചേരി ഉണ്ടായിരുന്നു ഡൽഹിയില്. അല്ല, ഞാനെന്റെ മൂന്നാം വയസ്സിൽ തന്നെ ഈ കളരി അഭ്യാസങ്ങളൊക്കെ നല്ലോണം ഹൃദയമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലോണം പാടുമല്ലോ. ഇത് മനസ്സിലാക്കാത്ത വീട്ടുകാരെ എന്നെ കൊണ്ട് ഭരതനാട്യത്തിന്റെ പാട്ടുകൂടെ ഒത്തുപോകാത്തോണ്ട് ഞാനിത്. സമയമില്ലേ, ഇറങ്ങിയാലോ. അയ്യോ, ജിത്തു ഇപ്പൊ വരും. കുറച്ച് പച്ചക്കറി തന്നോണ്ടാ അവനെ പറമ്പിലേക്ക് വിട്ടിട്ടുണ്ട്. ഇത് ജിത്തുവിന്റെയാ, അവൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എടുത്തതാ. നമുക്കെന്നാ ഇറങ്ങിയാലോ. നിന്റെ മുറിവാണെങ്കിൽ ഇതുവരെ അതിടയ്ക്ക് പൊട്ടും. അപ്പൊ എനിക്ക് അല്ല, സ്വാധീനാര് പെണ്ണ് കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് നല്ല പട്ടീസാണാ, പെട്ടെന്നുണ്ടാവോ? ചെറിയൊരു പ്രശ്നമുണ്ട്, ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. അതെന്ത് പ്രശ്നം? വേറെ ഒന്നുമല്ല, എനിക്കിട്ട് പഞ്ചർ വെക്കുന്നത് അവനാണോ എന്നൊരു സംശയം. നിന്റെ തലക്ക് വല്ല സുഖമുണ്ടാ? എപ്പ നോക്കിയാലും ഇത് തന്നെ ആലോചിച്ചിരുന്നിട്ടാണ്. അല്ല, നിനക്ക് ഇപ്പൊ എന്താണെന്ന് തോന്നാൻ കാരണം? ഹലോ, എന്തായി? അതിന് ലിസ്റ്റ് തന്നിട്ടില്ലല്ലോ എന്റെ കയ്യില്. പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കട്ടെ, ഇതിലൊന്നും കാണാനല്ലല്ലോ. തിരക്കൊണ്ടല്ല, നോക്കട്ടെ. ആ കിട്ടി, ഞാൻ മേടിച്ചോളാം, ഞാൻ മേടിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇവനാണെന്ന് തോന്നാനേ ഇപ്പൊ എന്താ കാരണം? നീ ആരെയും പേടിക്കുന്നത്? നിങ്ങൾ അളിയനും മച്ച പോയിട്ട് കഴിയേണ്ട ആൾക്കാരാണ്. നിങ്ങൾ തമ്മിലൊരു ഇത് വേണ്ടേ? ഇത് ഞാൻ ശരിയാക്കി തരാം. പുള്ളി പാവടാ, കണ്ട ആ മുഖത്ത് സന്തോഷം കണ്ട. പിന്നെ സുഖല്ലേ? ചേട്ടൻ ഈ വഴി നന്നായി വന്നത് അല്ലേ?
ഇവന ജംഗ്ഷൻ വരെ പോവാന്നിങ്ങനെ ഒരു ലിഫ്റ്റ് കൊടുത്തില്ല. ഞാനും ചുറ്റനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു. ചെല്ലണ കണ്ട ഇങ്ങനെയാണ് അളിയന്മാരായ വേണ്ടത്. എന്തിനു മനപ്പൊരുത്തം. കേറിക്കോ കേറ്. നല്ല അളിയന്മാരായിട്ട് തിരിച്ചു വാ ചേട്ടാ. ഈ വണ്ടി കൊറേ കാലായല്ലേ? ആ കൊറച്ചായി. പേടിക്കണ്ട, ഈ വണ്ടിക്ക് ആരും ഉള്ളു വെക്കാറില്ല. അങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് നാട്ടിലുണ്ടല്ലോ. ആ ജിത്തുനറിയായിരിക്കുമല്ലോ. ജിത്തുനെ കണ്ടത് നന്നായി. എനിക്ക് കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തേട്ടാ? കല്യാണത്തിന് സദ്യ ആയിട്ട് വേണോ ബുഫേ ആയിട്ട് വേണോ എന്നൊരു ഡൗട്ട്. ബുഫയ്ക്ക് നല്ല കാശാവില്ലേ? അതാ ഒരു കൺഫ്യൂഷൻ. അല്ല, എന്റെ അഭിപ്രായത്തിൽ ചേട്ടന്റെ ഒരു സ്റ്റാൻഡേർഡിന് ബുഫേ ആയിരിക്കും നല്ലത്. കുത്തുവാളം എടുക്കണം അല്ലേ? അയ്യോ ചേട്ടാ, അതുകൊണ്ടല്ല, ബുഫേണെങ്കിൽ കുറച്ച് ഐറ്റംസ് ബാക്കിയുണ്ടാവും. പത്ത് ദിവസത്തേക്ക് വീട്ടിൽ തരണം നിക്കണ്ട. അത് അടിപൊളിയാണല്ലോ. എന്നാലും ഈ പായസത്തിന്റെ ഒരു സുഖം ബുഫയ്ക്ക് കിട്ടുമോ? ഇല്ല, സദ്യ നല്ലത്. വയറിനും സദ്യ നല്ലത്. സദ്യ കേട്ടാ നല്ലത്. എന്തിരെ? പക്ഷെ എന്റെ ഒരു സ്റ്റാൻഡേർഡിന് ബുഫേ ആയിരിക്കും ബെസ്റ്റ് അല്ലേ? ഇയാളെന്ത് വടുക്കനാണ്. എന്താ? ഇല്ല, എന്തേട്ടാ? അറിയായിരിക്കുമല്ലോ. എന്റെ വണ്ടിക്ക് ഏതോരത്തിന് അള്ളു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് ലീവ് എടുത്ത് വീട്ടിയിരിക്കുന്നത്. ആരാന്നല്ല, ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ഏകദേശം അവളെ പൊക്കിയിട്ടുണ്ട്. എന്തോ കിണറ്റിലും വല്ല വട്ടിയായിരിക്കും. ഇയാളോട് പോയി ഇതെത്തൂല ചേട്ടാ. ചേട്ടാ ചേട്ടാ, ഞാൻ പറയണമെന്ന് കേക്ക്. ചേട്ടന്റെ വണ്ടിക്ക് പഞ്ചർ വെച്ച ഞാനാണ്. പക്ഷെ അത് എന്തിനാന്നും കൂടി ചേട്ടനെ അറിയണം. ചേട്ടാ ഞാൻ പറയണമെന്ന് കേക്ക്. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ എന്നെ കിട്ടിക്കാൻ ചേട്ടൻ എന്നെ തല്ലി കൊല്ലുന്ന അറിയാം. പക്ഷെ ചേട്ടനെ ഈ കെന്റിൽ ഇട്ടുകൊണ്ട് പോകാൻ അത്ര ക്രൂരനല്ല ഏട്ടൻ. ഞാൻ രക്ഷിക്കും ചേട്ടൻ, ഞാൻ രക്ഷിക്കും. അയ്യോ ഓടി വരണേ, ഒരു പാവപ്പെട്ട മനുഷ്യൻ കാലേറ്റി പാമ്പിള കണ്ടില്ല ഇവിടെ. അയ്യോ ഓടി വരണേ, ഓടി വരണേ, മുട്ടോള പുള്ളത്തിലാണ് മുങ്ങിച്ചാവേ. ഓടി വരണേ, ഓടി വരണേ, വന്നു 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 വന്നു, ഓടി ഓടി ഓടി, കൈയോട് രക്ഷിക്കാം, കൈയോട് രക്ഷിക്കാം. എന്റെ പിന്നാലല്ല കെന്റിൽ, കെന്റിൽ പോയി രക്ഷിക്കേ, പോയി രക്ഷിക്കേ. രാമേന്ദ്രൻ അല്ലത്? പോയി കൈയെടുത്തോണ്ട് വാ. എന്നാ പറ്റിയേ? എന്നെ ഒരു പട്ടി ഓടിച്ചിട്ടോ? ഇനി നിനക്ക് അവളെ കിട്ടും തോന്നണുണ്ടോ? അവളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ചത്താ മതി. വേണ്ടാത്ത ഓരോന്ന് പറയല്ലേ, അവന്റെ ഒരു വർത്താനം. എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന് അയാളുടെ വണ്ടിക്ക് അള്ളു വെച്ചത്, പിന്നെ അവളെ പ്രേമിച്ചത്. മുത്തശ്ശി, ഇനി ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി, ഇനിയല്ല അയാളെ ചെയ്തോളൂ. മുത്തശ്ശി, അതാ ഞാൻ പറഞ്ഞേ, നീ അയാളോട് ചെന്ന് മാപ്പ് ചോദിക്ക്. കാല് പിടിച്ചിട്ടാണെങ്കിലും അയാളുടെ മനസ്സ് മാറ്റാൻ നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു വഴിയാണെന്നുള്ളു. വേണ്ടാത്ത ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. എന്താ പറഞ്ഞേ? ഞാൻ ഒപ്പിച്ചു വെച്ചെന്നല്ലേ? ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്തേ മുത്തശ്ശി പറഞ്ഞിട്ടാണ്. ഓരോന്ന് ഒപ്പിച്ചു വെച്ചു. ഒറ്റയല്ലേ? ഇതെന്തു പറ്റി? അന്വേഷണൊക്കെ വിട്ടോ? ഞാനേ ലീവ് ക്യാൻസൽ ചെയ്ത് അടുത്ത ആഴ്ച തന്നെ ജോലിക്ക് കയറിയാലോ ആലോചിക്കും.
അപ്പൊ പഞ്ചറോ? അതിനെ ഉണ്ടാവില്ല. ആളെ പിടിച്ചോ? പിടിച്ചില്ല, പിടിക്കും. സമാധാനായി. അതെ, നിങ്ങൾ എന്തിനാ ഇന്നലെ വിളിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ? അത് ശരിയാവില്ലടേ, അവൻ ഗൾഫിലെ ജോലി കളഞ്ഞ് ഇവിടെ ഇവിടുത്തെ കുത്തിയിരിക്കുക. പിന്നെ മൊത്തത്തിൽ ആ ഫാമിലി സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായില്ല. നീ പറഞ്ഞില്ലേ അവളോട്? ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും അവള് കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെ, അവര് തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു തോന്നുന്നേ. അവള് സമ്മതിക്കും. അവരോട് എന്താ പറയാൻ പോന്നെ? അവനോട് ഞാൻ പറഞ്ഞു. എന്താ ഇത്? അതാ ഇലയെ പൂച്ച ഓടിച്ചോണ്ടിരിക്ക. അയാളെ എന്തിനായിരിക്കും നിന്നെ വിളിപ്പിച്ചേക്കണത്? എനിക്കറിയാൻ പറഞ്ഞു. ഇനി കല്യാണം ഒഴിയാൻ പറയാനായിരിക്കും. അതുപോലെ നീ ഇത്ര നാളെ അള്ളുവെച്ചത് പോലീസ് വേണ്ടിക്കാ. അത് പറഞ്ഞാൽ കേസാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിന്റെ കരണ കുട്ടിട്ട് അടിക്കാൻ പറ്റും. എന്തായാലും അവളുടെ പ്രാന്തിന് ഞാൻ ഒരു കൊലപാതകം വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പറഞ്ഞല്ലോ. പിന്നെ ടെൻഷൻ ആവാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ നീ പറഞ്ഞോണ്ടിരിക്കണേ. എടാ, നീ എഞ്ചിൻ വരിച്ചു പോണത് ഒരു യുദ്ധഭൂമിയിലേക്കാണെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. എടാ, അയാൾ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, പക്ഷെ എനിക്ക് അവള് വിട്ടുകളയാൻ വയ്യായിപ്പ. എന്നാ പിന്നെ നിനക്ക് അവളെയും വിളിച്ച് എവിടെയെങ്കിലും ഒരു രജിസ്റ്റർ ചെയ്ത് സുഖമായിട്ട് താമസിക്കാൻ പാടില്ലേ? എടാ, അതൊന്നും നടക്കൂല. വീട്ടുകാരെ തീർത്തിട്ട് അവള് വരും എനിക്ക് തോന്നണ്ട. ഞാൻ എന്തേലും കാണി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരുടെ ജിമ്മ എന്നാ പറഞ്ഞു? അയാളുടെ അളിയന്റെ. നീ സൂക്ഷിച്ചോട്ടാ. എന്തിന്? അയാള് വല്ല ടെമ്പറെടുത്ത് തലക്കടിച്ച് നീ തീർന്നു പോകില്ലേ? നീ മിണ്ടാണ്ടിരുന്നേ? ഞാൻ പറഞ്ഞേ ഉള്ളു. ചെല്ല്, നീ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ഗ്രൗണ്ടിലുണ്ടാവും, നീ അങ്ങോട്ട് വന്നേക്ക്. രാമേന്ദ്രൻ, നീ അങ്ങനെ വിളിച്ചാ മതി. ചേട്ടാ, ചേട്ടാ, അത് പറ്റിപ്പോയതാണ് ഞാൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിച്ചല്ലോ. നീ ഖത്തറിലേക്ക് എന്ത് പോണോന്നാ പറഞ്ഞ്? നിന്നെ അവിടുന്ന് പറഞ്ഞു വിടല്ലടാ. വേണേ നിന്റെ തലയിൽ എനിക്ക് രണ്ട് കേസുകൾ കെട്ടിവെക്കാം. പോലീസ് ചീഫിന് പഞ്ചർ വെച്ചതും കള്ളം പറഞ്ഞ് കല്യാണം നടത്താൻ നോക്കിയതും. പക്ഷെ വേണ്ട, എനിക്കിട്ട് പണിതവൻ തന്നെയാണ് എന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നത് നാട്ടുകാർ അറിഞ്ഞാലേ എനിക്ക് അതിലും വലിയ നടക്കണം. ചേട്ടാ, ഈ ജോലിയുടെ കാര്യമൊക്കെ സ്വാധിക്കാറ്, ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ. നിർത്താ, അവിടെ എനിക്ക് പണിയുന്നല്ലോ. നിന്നെ കെട്ടിയില്ലെങ്കിലേ കെട്ടി തൂക്കുന്നു പറഞ്ഞ അവിടെ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് ആലോചിച്ചു നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ തോന്നി നിന്റെ വഴി തന്നെ നല്ലത്. പാമ്പ് കടിക്കുന്നതിനൊക്കെ പണിയാ, ചിലപ്പോ പഴുതാര അടിച്ച. ഇത് ഞാൻ കേസാക്കണ്ടെങ്കി സ്വാതിയെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയണതുപോലെ ഒക്കെ നീ ചെയ്യണം. നിന്റെ ഉറക്കം പോകുന്നത് എനിക്ക് കാണണം. സ്വാതികണ്ണി എന്തും ചെയ്യും, ചേട്ടൻ പറഞ്ഞു. നാളെയല്ലേ നിന്റെ കൊഴൂരിലവന്റെ കളി. മലനാടിന്റെ വമ്പന്മാരാരാണെന്ന് ഇന്ന് നമുക്കറിയാം. വെങ്കിടി എവറോളിൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഒന്നാമത് ഫൈനൽ ടൂർണമെന്റ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. നാളത്തെ കളിയില് ഞങ്ങൾ നോക്കണം. അതൊക്കെ നീ സാധാരണ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി, തോറ്റുള്ളൂ. ഇതാ തല്ല. പിന്നെ അയാള് കോംപ്രമൈസ് ആയിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ എന്താ ശരിക്കും പറഞ്ഞു? നീ സെൽഫ് ഗോൾ അടിക്കണം. ഒന്നല്ല രണ്ട്. ചേട്ടാ, ഗോൾ അടിച്ചാ അമരനെ കൊല്ലും. ആ ചാവാത രക്ഷയോടെ നിനക്ക് നിന്റെ വിടുക്കും. ഇതെനിക്ക് പറ്റില്ല. നിനക്ക് പറ്റും. അയാൾ ചുമ്മാ നിന്നോട് ക്ഷമിച്ച, എന്നിട്ട് കളിക്കോളുടെ വശം പറഞ്ഞ. ഇത്ര നല്ല മനുഷ്യനായിട്ടല്ലട നീ ആക്കി പഞ്ചർ വെച്ച്, എന്തൊരു ദുഷ്ടനടാ നീ. ഈ കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ വേറൊരാൾ അറിഞ്ഞ സ്വാതിയുടെ കാര്യം നീ മറന്നേക്ക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളെ ഞാനും ഉണ്ടാവും കാണികളുടെ കൂട്ടത്തിൽ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ കുഴൂർ ഇലവൻ ഈ വർഷവും മെങ്കിടി കപ്പ് ഉയർത്തുമോ പൊക്കുമോ കൊണ്ടുപോകുമോ എന്ന് നിർവചിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാ പന്ത് അടിക്കൊണ്ടിരിക്കുന്നത് കൈകൊണ്ടുള്ള കളിയല്ല, ഇത് കാറ്റുകൊണ്ടുള്ള കളിയാണ്. ഇതാ പന്ത് പറക്കുന്നു, ആളുകളെല്ലാം മറക്കുന്നു.
വന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമില്ല. ഇതാ വീണ്ടും ഉരുട്ടി കൊടുക്കുകയാണ്. കിട്ടിയിരിക്കുന്നു അയ്യപ്പദാസന്റെ കയ്യിലാണ്. മറ്റുള്ള ദാസന്മാരെ പോലെ അല്ല അയ്യപ്പദാസ്. കൊടുക്കുന്നു ചെന്ന് വീഴുന്നില്ല. ഭർത്താന്റെ മൃതദേഹം ജിത്തുവിന്റെ കയ്യിലേക്ക് വീണിരിക്കുന്നു. അയ്യോ ജിത്തു, ജിത്തു സൽക്കൊള്ളടിച്ചിരിക്കുന്നു. എന്താ ശൈലി ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ഗോളടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഗോൾപോസ്റ്റിലേക്ക് ഗോളടിക്കുക. സത്യത്തിൽ ഇതിനും വേണം ഒരു പ്രത്യേക കഴിവ്. ചമ്മലില്ലാതെ അതെ കാണികളുടെ മുക്തമറ്റമായ പ്രശംസകൾ ഏറ്റുമാക്കിക്കൊണ്ട് വിജയ് ഞങ്ങളുടെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ഇതാ അവർ താങ്കിൽ നിന്ന് വിളിക്കപ്പെടുന്ന അമ്പുജാക്ഷൻ. ഇത് അമ്പുജാക്ഷന്റെ കൈകളിലേക്ക് പന്ത് കിട്ടിയിരിക്കുന്നു. അത് ബാബുന് കൊടുക്കുന്നു. ബാബു അത് മാർത്താണ്ഡന് കൊടുക്കുന്നു. മാർത്താണ്ഡന് എവിടെ കടിക്കണമെന്നറിയാതെ ചിന്തിച്ചിരുന്ന ത്രോ ആക്കുന്നു. ത്രോ വീണ്ടും അയ്യപ്പദാസന്റെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നു. അത് അയ്യപ്പനാണോ വല്യപ്പനാണോ വലിയ ആൾക്കാർ ശ്രദ്ധിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കാൻ കോച്ചാ ഞാൻ വിടണ്ട്. എന്ത് പരിപാടി കളിക്കുന്നേ? അത് ശരി, ഒരു കാര്യം ജീവ സെക്കൻഡ് ഹാഫ് കളിക്കണ്ടേ? എന്തേ തനിക്ക് ആർപ്പൊളി വിവേകം ഇറക്കാനല്ലേ? അതിനൊക്കെ വേദം അവർക്ക് വാക്കോറ് കൊടുക്കുന്നേ. ഒന്നെങ്കിലും നിങ്ങൾ ജയിപ്പിക്കുക അല്ലെ തോൽപ്പിക്കുക. എനിക്കിത് കഴിഞ്ഞ ഒരു പെണ്ണ് കാണിക്കാൻ പോവാൻ. മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞു. അയ്യപ്പദാസ് അടിച്ചിരിക്കുന്നു. അയ്യപ്പദാസ് അടിച്ചത് പാടായി പോയി. അവിടെ ഗോൾ പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നിഷ്പ്രഭമായി പോയിരിക്കുന്നു. ഇപ്പോഴും 1-0. അതെ വീണ്ടും പന്തുരുണ്ട് കൊണ്ടിരിക്കുന്നു. അതാ ഉരുണ്ടുരുണ്ട് ഗോളിലേക്ക് ചെല്ലുന്നു. ഗോളി അത് എളുപ്പം പിടിക്കുന്നു. അതാ വീണ്ടും കൊടുക്കുന്നു. 10 നമ്പർ റൊണാൾഡോ അത് അടിക്കുന്നു. നമ്മളെ ആരാണ് അവന് കാശ് കൊടുത്തത്? എന്താ കൊച്ചെ? അല്ല നമ്മളെക്കാൾ ആത്മാർത്ഥിയായിട്ടാ അവൻ കളിക്കുന്നത്. ഞങ്ങളെ ടീം ഇപ്പൊ തോൽക്കുക കഴിഞ്ഞിട്ട് പോവാം. പെണ്ണ് സുന്ദരിയാണ്. അതൊക്കെ അവിടെ ഇച്ചിരി നോക്ക. പെണ്ണ് സുന്ദരിയാണ്. നമ്മുടെ സെൽഫ് ഗോൾ ശേഷം ജിത്തുണി പരിസരത്തെങ്കിലും കാണുന്നില്ലല്ലോ. തീർച്ചയായും ജോയി, സെക്കൻഡ് ഹാഫിന് ശേഷം ഗോൾ പോസ്റ്റ് മാറിയ ഒരു അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
ഇപ്പൊ നിന്റെ കൂടെ ആരും ഇല്ലല്ലോ. ഇനി ഞാൻ പറയുന്നതൊക്കെ നീ ചെയ്യണം, ചെയ്യും. എന്താ പറ്റിയ? എടി നിന്റെ ചേട്ടനെ എന്നെ അത്ര പിടിക്കല്ലാന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല, നിന്നെ ഭയങ്കര ഇഷ്ടാ. ഇന്നലെയും കൂടെ നിന്നെ പറ്റി പറഞ്ഞോളൂ. എന്തു പറഞ്ഞു? ഇങ്ങനെ ഒരാളിയെ എനിക്ക് കിട്ടിയല്ലോ. അങ്ങനെ പറയാൻ വഴിയില്ല. എടി എടി, ചില നേരത്ത് ചേട്ടന്റെ ചോദ്യം വർത്തമാനം കേൾക്കുമ്പേ പുള്ളിയുടെ വണ്ടിക്ക് എന്തോ പഞ്ചറ അങ്ങനെ ഒരു ഇഷ്യൂ കിടക്കല്ലേ. ആ അത് ഞാനെന്തോ ചെയ്ത പോലെയാ ചിലപ്പോഴത്തെ പെരുമാറ്റം. മൈൻഡാക്കണ്ട, ആ പഞ്ചറിന്റെ പ്രശ്നം വന്നതിന് ശേഷം പുള്ളി ഇങ്ങനെയാ. പാവോ, പക്ഷെ പാവോ പാവോ. പുള്ളി എവിടെ ഉണ്ട്? നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടി. കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, കോരി കുളിച്ച മനസമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷം. സ്വിമ്മിംഗ് പൂൾ ആയിരുന്നെങ്കിൽ കൊറേ കടെ നല്ല സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അച്ഛനോ മാത്രം, അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടന്മാറ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ നിർത്തി. എന്റെ ഒരു ത്രില്ല് പോയി. നീ എന്നെ ഒന്ന് തോണ്ടി, ഞാൻ നിന്നെ ഒന്ന് മാന്തി, കഴിഞ്ഞു മതി. അപ്പൊ ഞാൻ നീ വയ്ക്കോ. ചേട്ടാ, സ്വാതിയായിട്ടുള്ള കല്യാണം അത് പിന്നെയുള്ള കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്ത് പ്രശ്നം? നീ ധൈര്യമായിട്ടല്ലേ. ഓക്കോ ആ ജിത്തു, ഒരു മിനിറ്റ്. എന്താട്ടാ? നീ എന്റെ വണ്ടിക്ക് പഞ്ചർ വയ്ക്കുന്നതെന്ന് സ്വാതിക്കറിയോ? ചേട്ടാ, അവൾക്ക് നിന്നും അറിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്, നീ അത് അവളോടൊന്ന് പറഞ്ഞേക്ക. ചേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? അല്ല, നിങ്ങൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു രഹസ്യം ഉണ്ടാവെന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ നിന്റെ വായകൊണ്ട് അത് അവൾ അറിയുന്നതാണ് എനിക്കിഷ്ടം. ചേട്ടാ, തമാശയിലേക്കല്ലേ, അവളിത് എങ്ങനെ അറിഞ്ഞാ? ഈ ജന്മത്തെ അവൾ എന്നോട് മിണ്ടൂല. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ അവളോട് പറഞ്ഞോളാം. ചേട്ടാ, ചേട്ടാ ഈ പറഞ്ഞല്ല ഞാൻ ചെയ്തില്ലേ, ഇത് ഇതെനിക്ക് പറ്റില്ല. പറ്റും, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. നീ പറയുന്നില്ലേ? പറയാം. ധൈര്യമായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജിത്തു, ഞാൻ നോണ പറയരുത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഏ, വേറെ എന്തും ഞാൻ സഹിക്കും. ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു അപ്പൊ ശരി ചേട്ടാ, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഇനി കാണണ്ടെന്ന് പറഞ്ഞ അവള് ദേഷ്യപ്പെട്ടു പോയി. അപ്പൊ ഫോണെടുക്കള്ള, ചേട്ടൊന്ന് വിളിക്കൂ. അവൾ അങ്ങനെ പറഞ്ഞു. ആ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഉടക്കിട്ട് പോയി. അപ്പൊ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജിത്തു. അല്ല, ചേട്ടനല്ലേ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്ന് സ്വാതിയായിട്ടുള്ള കല്യാണം ശരിയാക്കി തരാൻ പറഞ്ഞിട്ട്. കല്യാണോ? നിന്നെ പോലെ ഒരുത്തനെ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ? പിന്നെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തത്, എനിക്കിട്ട്. നീ ചൂടാകണോ? ഇല്ലാത്തൊന്നുമല്ലല്ലോ നീ അവളോട് പറഞ്ഞു. നീ ചെയ്തൊക്കെ തന്നെയല്ലേ. ഏ ചേട്ടാ, നീയേ നീ ചെല്ലു. ആ പിന്നെ.
ഇനി നീ അവളുടെ പുറകെ ഇതൊക്കെ പറഞ്ഞു നടന്നു എന്ന് ഞാൻ അറിഞ്ഞ അതിനെന്നെ കുളിമുറി പൂട്ടിട്ട് എന്താണ് കാര്യം? എടാ, അയാൾ ഈ കല്യാണം നടത്തിയിട്ടില്ലെന്ന് ഉറപ്പായി. ഇനി ആ കേസും കൂടി എന്റെ തലയിൽ വെക്കുന്ന പേടിയാണായിപ്പ. അയാളിന്ന് ജോലിക്ക് കയറിയെന്ന കേട്ടത്. അവളുടെ അവസ്ഥ എന്താണ്? അവളാണെങ്കിൽ പിന്നെ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്തേക്കുക, വിളിച്ചാ പോലും ഫോൺ എടുക്കൂല. അവളായിട്ടൊന്ന് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാനാണ്? നിനക്ക് അവളുടെ വീട്ടിൽ കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടോ? അവിടെ രാമേന്ദ്രൻ ഉണ്ടാവില്ലേ? ആരുണ്ടെങ്കിലും എന്താണ്? നിനക്ക് എന്റെ കൂടെ ഒരാളെ ധൈര്യം ഉണ്ടോ? ഞാൻ കയറ്റി തരുവാ വീട്ടിൽ നിന്ന. നമ്മുടെ റാണിമാനത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ കഷ്ടിച്ച ഒരാഴ്ച എടുത്തില്ല, അവര് വന്ന് ജോയിൻ ചെയ്ത്. ആ രാമേന്ദ്ര, താരെ തടി വെച്ചല്ലോ? ഇല്ല സർ. അല്ലല്ല, താനൊന്ന് മിനിങ്ങിട്ടുണ്ട്. ആ കരുണാകരൻ നായരുടെ കേസിലെ തോക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. വർഗീസും കൂടുതലോ? അല്ലെങ്കിൽ വിനോദിനെ തുറന്നോ? വേണ്ട സർ. പഞ്ചര ഉണ്ടാവോ? ഇല്ല ശരി സർ. എടോ, പുറത്തു പോകുമ്പോ താനും കൂടെ പോണം. അല്ല രാമേന്ദ്ര, എന്തായിരുന്നു പഞ്ചത്തെ സംഭവം? അത് സാറേ, അല്ല വേണ്ട, ഞാൻ പിന്നെ പറയാം. ഒരു വലിയ കഥയാ. അപ്പ എന്തോ കാര്യമായിട്ടാണല്ലോ രാമേന്ദ്ര. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പറയാം സാർ, ഇനി ഒരു പഞ്ചറും ഉണ്ടാകത്തില്ല. ആണോ? എന്താണോ നോക്കാം. രാമേന്ദ്ര പഞ്ചറാണ് പറഞ്ഞു തീർന്നില്ല. അപ്പ കിട്ടി. എങ്ങോട്ട് പോയി കളയാം? വാ. ആരാണെന്നാ അവന് കണി കണ്ടത്? രാമേന്ദ്ര, തോക്ക്. തോക്ക്? തോക്ക് കാണാല്ലോ, പാടാല്ലോ. തന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു. മര്യാദക്ക് ആ വിനോദിനെ കൂട്ടിയാ മതിയായിരുന്നു. ചേച്ചി, 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 എന്നെ മനസ്സിലായ? ആകെ മനസ്സിലായില്ല. ഞാൻ ഈ ഓക്കേക്കയുടെ ഏജന്റ് ആണ്, ഓട്ടോമാറ്റിക് കോഴിക്കോടിന്റെ. ഞങ്ങള് പുതിയതായി ഒരു കോഴിക്കോട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് കോഴിക്കോട്. നമ്മുടെ സാധാരണ കോഴിക്കോടിലെ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതും ഇതൊക്കെ കുത്തി തിന്ന് മരിച്ചു പോകാറുണ്ട്. പക്ഷെ നമ്മുടെ ഓട്ടോമാറ്റിക് കോഴിക്കോടിലുള്ള കോഴികൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ മാത്രമേ കൊത്തി തിന്നാറുള്ളൂ. കാരണം എന്താ, അതിന് കഴുത്തിൽ നമ്മൾ ചിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് കോഴിക്കോടിൽ നമ്മളൊരു ബെൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വൈകിട്ട് 5:30 ആകുമ്പോൾ ഈ ബെൽ അടിച്ചു തുടങ്ങും. ട്രെന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ കയറുന്ന പോലെ കോഴിക്കുഞ്ഞുങ്ങൾ നിര നിരയായിട്ട് ഈ കോഴിക്കോടിനകത്ത് കയറിയിട്ട് താനെ വന്നാൽ ഡോർ ക്ലോസ് ആവും. പിന്നെ മുട്ടയിടാത്ത പിടക്കോഴികൾക്ക് പൂവൻകോഴിയുടെ പ്രത്യേക ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ പമ്മി പമ്മി ഏതെങ്കിലും കുറുക്കന്മാരെ അവിടെ വന്നു കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു CCTV സംവിധാനവും കൂടി ആ കോഴിക്കോട്ടിലുണ്ടാവും. അങ്ങനെ കുറുക്കൻ വന്നാൽ കോഴി നമ്മളെ കുരച്ചറിയിക്കും, കൂകി അറിയിക്കും. അഥവാ കോഴികൾ തമ്മിൽ കൊത്തുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഴിയുടെ ചുണ്ടിലിടാനുള്ള പ്രത്യേക ക്ലിപ്പുണ്ട്. നിനക്കറിയോ നമ്മുടെ കല്യാണ കേസ് പറഞ്ഞാൽ കുറച്ചു ദിവസമായിട്ട് കൊരങ്ങൾ വെച്ചോണ്ടിരിക്കായിരുന്നു. എന്തൊക്കെ ആയാലും കൂകിയാലും ഇല്ലെങ്കിലും രാവിലെ 9:30 കോഴികളുടെ അസംബ്ലി ഉണ്ടാവും. നീ കരണ സീനാക്കല്ലേ,
എനിക്കിന്നെ വേണം. ജിത്തു നീ എന്താ കണ്ടേക്കണേ? ചേട്ടൻ നമ്മളെ ഒരുമിച്ച് ജീവിക്കാന്ന് സമ്മതിക്കില്ല. ചേട്ടനോട് പോവാൻ പറ. എടീ എന്റെ ഒപ്പം ജീവിക്കാൻ നിനക്ക് സമ്മതമാണ്? കോഴികളെന്ന് പറയാനേരത്തെ ഗിനിക്കോഴി, കള്ളപ്പന്നി, കാടക്കോഴി, കുളക്കോഴി, കൊത്തുകോഴി, അങ്ങനെ കുറെ തരം കോഴികളുണ്ട്. ആ കോഴികളൊക്കെ വളർത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. അച്ചടക്കമുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കൂട് ആവശ്യമാണ്. അല്ലെ അവിടെ കള്ളന്മാർ കയറാൻ സാധ്യതയുണ്ട്, കുറുക്കന്മാരും കയറും. എനിക്കിനി എന്റെ ചേട്ടനോ വേറെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ വിളിക്കാം. പക്ഷെ എല്ലാ കോഴികൾക്കും ഈ ഓട്ടോമാറ്റിക് കൂട് നല്ലതായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിന് വല്ല വീഡിയോ ഇരിപ്പുണ്ടോ? വീഡിയോ ഇതിലുണ്ടായിരുന്ന ഡിലേറ്റ് ആയിപ്പോയി. ഞാൻ വേറൊരു ദിവസം കൊണ്ടൊന്ന് കാണിച്ചുതരാം, അല്ലെങ്കിൽ അവൻ വെയിറ്റ് ചെയ്യുക. അല്ല, എന്റെ പാർട്ണറേ, ഞാൻ വേറൊരു ദിവസം കോഴിക്കോട് കാണിച്ചുതരാം. വരാട്ടാ. ആശ്വാസേ, അവക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ രാമേന്ദ്രന്? അയാളോട് പോവാൻ പറ. എന്ത് രാമേന്ദ്രൻ? ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും, അവള് വരികയും ചെയ്യും. രാമേന്ദ്രോട്ടാ, ഞാൻ ആദ്യം തുടങ്ങി നിന്നോട് പറഞ്ഞോണ്ടിരുന്നു. ആ ഇതാരടി പണി ചെയ്തത്? ഞാൻ വിളിക്കാം. കൊഴപ്പായാലോടാ. എന്താടാ? ആ രാമേന്ദ്രന്റെ കൊണ്ടെങ്കിൽ പിന്നെ ആള് ചോദിച്ചിട്ട് ആരണ്ട അയാളുടെ തോക്കെടുത്തോണ്ട് പോയിന്ന്. തോക്കെടുത്തോണ്ട് പോയി ആര്? നീ. ഞാനാ? എടാ നീയാണെന്നല്ല, അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും നീയാണെന്നല്ലേ വിചാരിക്കുള്ളൂ. എടാ, ഇനി ഞാൻ ചെയ്തില്ല. നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെയ്യിപ്പിച്ചാന്ന് വിചാരിച്ച എന്ത് ചെയ്യും? ഞാൻ ചെയ്യിപ്പിച്ചെന്നല്ലേ, ഞാൻ അയാളെ വിളിക്കാലിത്തു. ജിത്തുണ്, നീ ഇപ്പൊ തന്ന പണിയുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നീ അതിന് അനുഭവിക്കാൻ പോവാ. അല്ല ചേട്ടാ, ദൈവത്തിനാണ് എനിക്കറിയില്ല, ഞാനിത് ചെയ്തിട്ടില്ല. ചുമ്മാ എന്നെ ചെയ്ത് നിർത്തടാ. ഇത് നീയേ ചെയ്യൂ, നിന്റെ പേര് കേറാൻ പോകുന്നത് ക്രിമിനൽ കേസാ. എടോ ആദ്യം പറയണേ, കളിക്കുന്ന അയ്യപ്പ, ഇത് മനപ്പൂർവ്വം അയാൾ എനിക്ക് അന്ന് പണിയാം. എടാ ഞാനെന്ത് ചെയ്യും? ഇനി നീ ഒന്നും ചെയ്യാനില്ല, എത്ര ഇവിടെ രക്ഷപ്പെടാൻ നോക്ക്. ഈ അവസ്ഥയിൽ നീ ഇവിടെ ഒരു കാര്യം. എടാ ഞാനെന്തിനു പോണത്? എടാ നിന്നെ ആയോ ഇവിടെ ആർക്കും കേക്കണ്ട. നീ എത്രയും ഇവിടെ രക്ഷപ്പെടാൻ നോക്ക് അയാളുടെ മുമ്പിൽ. എവിടെ പോവാൻ? നിന്റെ അമ്മാവന്റെ ഒരാൾ കോയമ്പത്തൂരില്ലേ, അങ്ങോട്ട് പോവോ. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും വരാം. അതെന്തിനാ? ഈ ഫോണിൽ തന്നെ നീ അയാളെ വിളിച്ചേ. എന്റെ വർഗീസെ, എനിക്കൊരു ന്യായീകരണം കേക്കണ്ട. ഇപ്പത്തും അങ്ങോട്ട് പറഞ്ഞല്ല. നിസ്സാരമായ തോക്ക് പോലും കേരളത്തിലായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് പോലീസ് ആണെന്ന് പറയാൻ ഈ എന്തൊക്കെ നിൽക്കണത്? സാറേ, എനിക്കൊരാളെ സംശയമുണ്ട്. ഓ, തനിക്ക് സംശയമുണ്ടോ? ആരാണാവോ? ജിത്തു എന്നാണ് പേര്. ജിത്തു? ആരാണത്? സാറേ, ഇയാളുടെ പെങ്ങളെ കെട്ടാൻ പോണോ? ബെസ്റ്റ് എന്റെ രാമേന്ദ്ര, തന്റെ തലക്ക് വല്ല ഓളം ഉണ്ട്. എന്റെ തലക്ക് ഓളമൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എടാ സ്ഥലം ഏതാന്ന് പറഞ്ഞു? ഏതോ മായാണ്ടി മുക്ക, അങ്ങനെ ഏതാണ്ട. ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടിച്ചാലില്ലെങ്കിലും ഇങ്ങനെ ഇപ്പൊ തന്നെ പോരാൻ നിക്കണ്ട. അവിടെ നിങ്ങൾ ഓടിച്ച് താമസിച്ചാ മതി, പൈസക്കില്ലേ. ശരി, സമ്മതിച്ചു. അവനാണ് തന്റെ വണ്ടി കള്ള് വെച്ചത്. പക്ഷെ അതും ഇതുവായിട്ട് എന്ത് ബന്ധം? ഏതോ ഇത് നേരെ കെടുക്കല്ലേ. വെടിവെപ്പ് കേസിൽ അവർക്കെതിരെയുള്ള ഒരേ ഒരു തെളിവാ. അതില്ലാണ്ടാക്കി അവർക്ക് കേസിൽ നിന്ന് ചുമ്മാ ഊരി പോന്നൂടെ. തനിക്ക് എത്ര ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഞാൻ അവനോട്ട് ഒരുപാട് പണി കൊടുത്തിട്ടുണ്ട്. പണി കൊടുക്കണു? തന്നെ പോലെ ഇത്ര നിഖൂട്ടനായ ഒരു മനുഷ്യന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ആ സാർ, അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ. രാമേന്ദ്ര സസ്പെൻഷനിലാണ്. വർഗീസും എനിക്ക് നിർബന്ധിത ലീവ്. അവളെവിടെ? എന്തേ, എവിടെയാ അവൻ? എനിക്കറിയില്ല.
നീ അറിയാണ്ട് അവൻ എവിടെയും പോലെ എനിക്കറിയാം. എനിക്ക് അറിയാൻ പാടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഞാൻ ചേട്ടനോട് പറയാൻ പോണുള്ള. അവൻ എന്നോടെല്ലാം പറഞ്ഞു. ചേട്ടൻ ചേട്ടൻ ദേഷ്യം കൂടെ അവനോട് തീർത്തില്ലേ? ഇനി ഈ കേസ് കൂടെ ആ പാവത്തിന്റെ തലയിൽ ഇട്ടേക്കാനല്ലേ? എല്ലാർത്ഥത്തിലും ഞാൻ തോറ്റു വെക്കാ. പിന്നെ നീയും കൂടെ എന്നെ തോപ്പിക്കരുത്. എന്റെ കല്യാണക്കാരെ ചേട്ടൻ പറഞ്ഞു വരണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ആ വന്ന് വിളിച്ചാ ഞാൻ ഇറങ്ങിപ്പോ. ഇന്ന് രമേശ് പിഷാരരുടെ മിമിക്രിയാ. പിഷാരരെ ആ വെറുതെ അമ്പലപ്പുറമിലെ ആളില്ലാത്ത കെട്ടിയെടുത്ത് എനിക്ക് അയാളെ കാണണം. ആ രാമേന്ദ്രനെ നിനക്ക് ഇത്ര നാൾ കിട്ടിയത് പോരെ. എനിക്ക് അയാളെ കാണണം, എനിക്ക് അയാളെ തല്ലണം. അയാൾ സസ്പെൻഷൻ ഇല്ലായിരുന്നുള്ളൂ. അയാൾ പോലീസുകാരനായിട്ട് പണിയിട്ടുണ്ട്. എനിക്ക് അയാൾ പോലീസായി എനിക്ക് എത്താണ്. എനിക്ക് വീട്ടിൽ നിന്ന് നടന്ന് കയറാൻ പറ്റുന്ന സ്ഥിതിയാക്കില്ലേ? എന്തായാലും ഞാൻ ജയിലിൽ കയറും. അതിനു ഭവനെ ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കടാ, പൊട്ടിക്കി, പോയി പൊട്ടിക്കടാ. അയാൾ അമ്മ നിൽക്കുന്ന സ്റ്റേജിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പോയി പൊട്ടിക്കടാ. നീ പറഞ്ഞ ശരിയാണ്, അവന് പഞ്ചറല്ല കൊടുക്കണ്ട്. ഇരുട്ടടിയാണ്, ഇരുട്ടടി പന്നം.
നിന്നെ പൂട്ടാൻ പോണേ രാമേന്ദ്ര. നീ എന്നെ നാട്ടിൽ നിന്ന് ഓടിക്കും അല്ലേ? എന്റെ വീട്ടിൽ കയറി തല്ലു നീ എന്റെ അമ്മയുടെ മുമ്പ് വെച്ച്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ തൊണ്ടുപോലെ നിന്റെ കളി നിന്നെ എത്രയും പെട്ടെന്ന് ഇയാളെ പരാതിയെ സ്റ്റേഷനിൽ ഹാജരാക്ക്. എല്ലാരും രാമേന്ദ്ര സാറ് പറഞ്ഞില്ലേ ഇത്രയും നിഗൂഢതയുള്ള ആളെന്ന്? സാറ് 1% നിഗൂഢതയില്ലാത്ത മനുഷ്യനാ ഞാൻ. ഇവളുടെ കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ രാമേണ്ണൻ ഇതന്നെ മനസ്സിലാലോചിച്ചിരിക്കല്ലേ, ചിത്തിനൊരു അബദ്ധം പറ്റിയതല്ലേ? 35 അള്ളു വെച്ചത് ഒരു അബദ്ധമായിട്ട് കാണാനുള്ള വിശാല മനസ്സൊന്നും ഈ രാമേന്ദ്രനില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, 1 കൂടെ നീ അള്ളു വെച്ചിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നനെ. ഇല്ലേ, എനിക്ക് വട്ടായി പോയനെ. 18 എന്താ എന്റെ പൊന്നേട്ട? 35 അള്ളല്ല, 18 അള്ളേ ഞാൻ വെച്ചിട്ടുള്ളൂ. ആ കുഴൂര് കയറ്റത്തിന്റെ അവിടെ വെച്ചതായിരുന്നു എന്റെ അവസാനത്തെ അള്ളു. അതിനുശേഷം ഞാൻ ഈ പരിപാടി നിർത്തി. സത്യം കിട്ടും, ഇവളാണ് സത്യം. സ്വാതി ഞാൻ അല്ലടി വിശ്വസിക്ക. വീണ്ടും പണി കിട്ടി രാമേന്ദ്ര. പഞ്ചറ പണിണ്ട്. വേഗം ഇട്ടാലും എടുക്കോ, അല്ലെങ്കിൽ ഇയാളും നിങ്ങളെ തലയിലാവും.